ஹர்ஷவும் வசந்தவும் கிருஷ்ணமும் சிசிரவும். உன்னி குருவாயூரப்பா, എന്താ രാവിലെ തന്നെ കാവിൽ വന്നിരിക്കണേ? വെറുതെ ഇക്കണ്ട വഴി മുഴുവൻ ചുറ്റാൻ വയ്യ. കാല് ഭൂമിയിൽ തൊടാൻ നിവൃത്തിയില്ല. ആണിയാ, പോരാത്തതിന് മഞ്ഞു കാലം അല്ലേ. മറ്റെന്ത് രോഗമാണെങ്കിലും സഹിക്കാം, ഇത് വയ്യ. വെളിച്ചാവണേന് മുമ്പ് വീട്ടിലെത്തിക്കൊള്ളാവുന്ന അപ്പൂട്ടന്നാരോട് പറഞ്ഞിട്ടാ ഇന്നലെ രാത്രി ഞാൻ യാത്രയായതേ. ഉറങ്ങിപ്പോയി, അച്ഛനെന്നെ അന്വേഷിച്ചില്ലാലോ. ഹാവ് ഇളയത് പോയില്ലല്ലോ അല്ലേ? ഇല്ലാന്ന് തോന്നണു, ചെണ്ടക്കാരൊക്കെ പോയി. ആ വരുന്ന വഴി ഞാൻ കണ്ടു. പോട്ടെ. കഴിഞ്ഞ കൊല്ലം കുരുതിയും വിളക്കും നടന്നതിന്റെ മൂന്നാം ദിവസാ ഉണ്ണിയുടെ ഭാര്യ മരിക്കണത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം തികണേ ഉണ്ടായുള്ളൂ. നല്ല സ്ത്രീത്വമുള്ള കുട്ടിയായിരുന്നിട്ടോ, വിധിയില്ല. എട്ടിൽ ചൊവ്വയായിരുന്നു ആ കുട്ടിക്ക്. ആ വൈധവ്യാ വിധി. ഇതാ പറയണത്, ഈ ജാതകപുരത്തൊന്ന് പറയുന്നതൊക്കെ സത്യ. അതെ, ഒരു കണക്കിന് അപ്പുട്ടനാരുടെ ഭാഗ്യാട്ടോ. വന്നു കയറിയ പെണ്ണിന്റെ ദോഷം കൊണ്ട് സ്വന്തം മകൻ മരിക്കേണ്ടി വന്നില്ലല്ലോ. അതുവ എന്താ നിന്നു പോയത്? വെള്ളം ഉണ്ടോ ഒത്തിരി കിട്ടാൻ ഈ വെളുപ്പം കാലത്തോ? ദാഹിച്ച കുടിക്കണ്ടേ? ഇത്തിരി നടന്ന പഞ്ചായത്ത് കിണറുണ്ട്, കോരി കുടിച്ചാട്ടെ. അതിപ്പോ ഇഷ്ടമുള്ള കണിട്ടിന്ന് കോരി കുടിച്ചാലല്ലേ ദാഹം മാറൂ. ഞാനങ്ങ് വരട്ടെ. ചെണ്ടേ, നേരെ ഒന്ന് വെളുത്തോട്ടടാ. കൂട്ടുകാര് കടവത്ത് നോക്കി നിൽക്കുന്നുണ്ട്. ഉള്ള നേരത്തെ കര പറ്റാൻ നോക്ക്. അതെ, രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് ചെണ്ടപ്പുറത്ത് വീക്ക കാശ കൊണ്ടുപോയി അരി മേടിക്കിട്ടേ സരസു. എന്റെ കുഞ്ഞിരാമേട്ടാ, ഞാൻ എന്താ അയാളെ പിടിച്ചു പറിച്ചോ? നിന്റെ ഈ ചിരി മതിയല്ലോ. പലചരക്ക് കച്ചവടക്കാരൻ മാത്തച്ഛൻ ഇപ്പൊ ഇരുന്ന് ഈച്ചയാട്ട. അയാളുടെ കച്ചവടം പൊളിപ്പിച്ചതേ നിന്റെ ഈ ചിരിയാ. ഞാൻ കക്കാനും ഓടിക്കാനൊന്നും പോണില്ലാലോ. നിങ്ങളെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഗുരുവായൂരിന്ന് കട്ടുമുടിച്ച് രാക്കിരാമനെ തടിതപ്പിയ കഥ ഇവിടെ പാട്ടാ. തൃശ്ശൂരും മേക്കാട്ടുമനക്കല് ആനയുടെ കൊമ്പ് മുറിച്ച് വിറ്റ കഥയും ഇവിടെ എല്ലാവർക്കും അറിയാം. തെളിവുണ്ടാ? തെളിവരാ ഞാനെന്താ, പോലീസാ? ഇപ്പൊ ആനയില്ലാണ്ട് തോട്ടിയും പടിയും കശത്ത് വെച്ചുള്ള നടപ്പ് തന്നെ തെളിവല്ലേ? അത് ഞാൻ സഹിച്ചു. നീ നോക്കിക്കോ, പുത്തമ്പുരക്കിൽ അപ്പുട്ടനായി വാങ്ങണ ആനയും കൊണ്ട് ഞാൻ ഈ വഴി വരും. അപ്പൊ ഒരു ആനവാരം താന്നും പറഞ്ഞ് നീ വാ. അപ്പുട്ടനാര് ആനയെ വാങ്ങും, കുഴിയാനായിരിക്കും. അത് നിന്റെ തമ്പ. അപ്പൂട്ട നാരിനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. പാപഗ്രഹങ്ങളെല്ലാം ഒഴിയ. ലഗ്നത്തിൽ ഒൻപതാം ഇടത്ത് വ്യാഴനാണ്. പിതൃറാദി ഗുരുജനങ്ങളുടെയും ഈശ്വരന്മാരുടെയും കടാക്ഷം നന്നായിട്ടുണ്ട്. ഇന്നലെ ഗുരുതിയുടെ നേരായപ്പോ എനിക്ക് ആകെ ഒരു വിറയൽ അങ്ങോട്ട് വന്നു. ഉടനെ ഞാൻ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചു, അമ്മേ പരീക്ഷിക്കരുതേ, കാലിലാണിയുള്ളതാണ്. അത് കേട്ടു, ഇല്ലെങ്കിൽ ഞാൻ തുള്ളേനെ ഉറപ്പാ. സത്യം പല്ലി ചിലച്ചത് കേട്ടില്ലേ? ശ്യാമളോടുകൂടി പഞ്ചമദോഷം കഴിഞ്ഞല്ലോ അല്ലേ? സംശയമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളൊന്നും തെറ്റിട്ടില്ല. ഓ, അപ്പൂട്ടന്നാരുടെ അമ്മ പഞ്ചമത്തിൽ മരിക്കുമെന്ന് ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ളതാ അല്ലേ? അമ്മണി അമ്മ പഞ്ചമത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. പിന്നെ അഞ്ചു കൊല്ലത്തിനുള്ളിൽ അഞ്ചു മരണം നടക്കും എന്നുള്ളത് ഉറപ്പാ. നടന്നില്ലേ? ആദ്യം അപ്പൂട്ടന്നാരുടെ മൂത്ത മോൻ, ഒരസുഖവും ഇല്ലായിരുന്നു, പൊടുന്നനെ ഉള്ള മരണം. ശേഖരൻ കുട്ടി പോയതോടെ ചെറുകൊടിഞ്ഞു. കർമ്മഫലം അനുഭവിക്കാണ്ട് പറ്റുമോ? അപ്പോ അതൊന്ന്, രണ്ട് പശുക്കൾ, ഒരു നായ, നാലായോ, പിന്നെ ഉണ്ണിയുടെ ഭാര്യ, ആ കുട്ടിയോടുകൂടി അഞ്ച് തികഞ്ഞു. പ്രതിവിധികൾ വേണ്ട പോലെ ചെയ്തതുകൊണ്ട് മൂന്നെണ്ണം നാൽക്കാലുകളിൽ ഒതുങ്ങി. അല്ലെങ്കിലോ? ഇനിയും നോക്കാനില്ലല്ലോ. മഹാദേവ, അപ്പൊ പറഞ്ഞ പോലൊക്കെ ചെയ്യാ.
ശിവന്റെ അമ്പലത്തിലെ ഒരു നൂറ്റൊന്ന് ഇളനീർ അഭിഷേകം നടത്തുക, തൊഴുത്തിന്റെ സ്ഥാനം ഒന്ന് മാറ്റുക, നാൽക്കാലികൾ വാഴുമെന്നറിയണമല്ലോ. ആ പിന്നെ ആനയെ വാങ്ങിക്കാനൊക്കെ വരട്ടെ. ഇപ്പൊ എന്താ അതിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞു പണിക്കരെ, ഇപ്പൊ അതിനുള്ള സ്ഥിതി ഉണ്ടോ? അത് ഒരാശയ. പുറ്റുകോന്നിനെ തളച്ച പാട് തെക്കോർത്തെ പുളിയുടെ തടിമൽ ഇപ്പോഴുണ്ട്. നാലും നാല് വഴിക്കായെങ്കിലും പുത്തമ്പുരക്കാരും ക്ഷയിച്ചിട്ടില്ല. എല്ലാരും കൂടെ വിചാരിച്ച ഒരാനയെ വാങ്ങി ഇപ്പോൾ ഇത് തൊടിയിൽ തളയ്ക്കാം. അത് പുത്തമ്പുരക്കാർക്കൊരു അന്തസ എന്നെല്ലാവർക്കും തോന്നണ്ടേ. ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ സ്ഥിരമാക്കിയവർക്ക് ഇവിടെ ഈ കാട്ടുമുക്കിൽ ഒരാനയെ വാങ്ങി കെട്ടിട്ട് എന്തിനാ? ഇതൊക്കെ ആ കുഞ്ഞിരാമൻ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാ. കള്ളൻ നിന്നിടത്തൊക്കെ കട്ടുമുടിച്ചു. ഇനി ആനപ്പണി ആരും കൊടുക്കില്ല. അപ്പുട്ട നേരത്ത് ആനക്കാരിയും പറഞ്ഞ് കൂടിയിരിക്കുകയാണ് അക്കി തിന്നാൻ. ഇവിടുത്തേക്ക് ആണോ വിശ്വാസമാ? ആനകളാ പോട പട്ടി അവിടുന്ന് ഒഴുകുള്ളു. വെറുതെ അല്ല നിന്റെ അമ്മായിക്ക് എന്തിച്ചടിച്ചത്. തങ്കപ്പ ഒരു ചായ. നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കുറെ പിശാശുക്കൾ ഉണ്ട് ഇവിടെ. എന്തോരോ ആൾക്കാർ തൃശൂർ പൂരം കാണാൻ പോണു, വെടിക്കെട്ട് അപകടത്തിൽ ചാവണു, യോഗം വേണ്ടേ, ഇവനൊക്കെ ആനയെ കൊണ്ട് വേണം ചവിട്ടിക്കാൻ. തനിക്ക് ആരോടാ ഇത്ര അരിശം? കൊറേ കവലനിരങ്ങിയില്ല ഇവിടെ. അവർക്ക് എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്. ഞാൻ എന്താ അവരുടെ കളിക്കുട്ടിയാ? എന്തോ നായരെ, ആനയില്ലാണ്ട് താൻ എന്തിനാ ഈ തോട്ടിയും വടിയും കൊണ്ട് നടക്കണേ? എനിക്ക് മനസ്സുണ്ടായിട്ട്. നിങ്ങൾ എന്തിനാ പേനയും പോക്കറ്റ് ഇട്ട് നടക്കണേ? ഞാൻ ക്ലർക്കാ, മനസ്സിലായോ? പേന കൊണ്ട് പണിയെടുക്കുന്നവൻ. ആ എന്റെ പണിയായതാ ഇത്. അല്ലാണ്ട് ആനക്കാരൻ കൈക്കോട്ട് കൊടുക്കാൻ പറ്റോടോ? അതെ അപ്പുകുട്ടൻ നായരെ, ആനയെ വാങ്ങോ? എന്താ സംശയം, വാങ്ങും. പുത്തമ്പുരക്കാർക്ക് അതിനുള്ള കഴിവില്ലേ? അങ്ങേരുടെ മരുമക്കളും ബന്ധുക്കളും വെറുതെ സിസറ് വലിച്ചു കളയണ കാശുണ്ടെങ്കിൽ മാസാ മാസം ഓരോ ആനേനെ വാങ്ങാം. എന്നിട്ട് എന്തേ വാങ്ങാത്തെ? അത് ചിലര് വെറുതെ ഇടങ്കോലിട്ടിട്ടാ. അതെനിക്കറിയാം, അസൂയയാ. ഡോ ഇയാളോട് ഞാൻ ഉള്ളത് പറയട്ടെ. എനിക്ക് ഗുണമുള്ള കാര്യ. അതെ ഒന്ന് മാറിന്നേ. ഈശ്വരന്റെ മനസ്സ് ധ്യാനിച്ച് ഒരു പുഷ്പത്തിന്റെ പേര് പറയൂ. മുരുക്കുംപൂവ്. മുരുക്കുംപൂവ്. രക്തവർണം മേനി മുള്ള ദുർഗന്ധം. തനിക്ക് ആന വാഴില്ല, ആന പിണ്ടം വാഴും. താനൊരു കാര്യം നോക്കടോ. ആനയ്ക്ക് മതം പൊട്ടി എന്ന് കേട്ടിട്ടുണ്ട്. ആന പാപ്പാനെ മതം പൊട്ടി കാണുന്നത് ആദ്യമായിട്ടാ. താനിത് എവിടെ പോയി നിറങ്ങ? അങ്ങനെ ചോദിച്ചാ ഈ വടിയും തോട്ടിയും കക്ഷത്തിൽ വെച്ച് എത്ര നേരം വെച്ചാ കുത്തിരിക്കുക? അതാ പറയണ മേലല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ. ആനയെ മാത്രം നോക്കുള്ളൂ എന്ന് വെച്ചാ കഷ്ട. ആനക്കാര ആനയല്ലാണ്ട് പന്നി നോക്കാൻ പറ്റുമോ? ഇദ്ദേ ആനയെ വാങ്ങാം വാങ്ങാന്ന് പറയല്ലാണ്ട് വാങ്ങണോ ഒട്ടും കാണൂല. അല്ല എന്താ വിചാരിച്ചിരിക്കുന്നത്? വാങ്ങാം എന്ന്. ഒരാന ഉണ്ടെങ്കി എന്താ വരുമാനം എന്നാ കരുതിയേ? തടി പിടിക്കാൻ പോയാ ചില്ലറ കാശാ, പിന്നെ അമ്പലത്തില് ഉത്സവങ്ങള്. ചീവേലിക്ക് ആനകൾ നിരക്കുമ്പോ ആളുകൾ ചോദിക്കും ആ കോലം മേറ്റിരിക്കുന്ന ആന ആരുടെയാന്ന്. കുഞ്ഞിരാമന്റെ എന്നല്ല പറയാ, പുത്തമ്പരക്കല അപ്പൂട്ടനാരുടെന്നാ. മോശാതാ ദേ കുത്തിത്തിരിപ്പാര് പലരും ഉണ്ടാവും. അതാ സൂയ എന്നോടും ഇവിടത്തോടും. നമുക്ക് ആലോചിച്ച് ചെയ്യാം. ആലോചന തുടങ്ങിയിട്ട് കൊല്ലൊന്നു കഴിഞ്ഞു. എന്നെപ്പ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് വിളിക്കാനിട്ടല്ല, ഗുരുവായൂരിന്ന് വീണ്ടും ആളെ പറഞ്ഞയച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. പുത്തമ്പുരക്കിലെ അപ്പുട്ടനാരുടെ ആനയും കൊണ്ട് ഈ നാട്ടിൽ നടക്കണമെന്ന് എന്റെ ഒരു വാശിയാ. എന്തേ എന്തിനും അതിൻ്റെതായ സമയവും കാലമുണ്ട് ഇല്ലേ? അതും വൈകാണ്ട് വാങ്ങാം. താൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യ, ആ കുട്ടപ്പനാശരി ഒന്ന് വരാൻ പറയാ. തൊഴുത്ത് വടക്ക് ഭാഗത്തേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു പണിക്കര്. രണ്ട് നല്ല പശുക്കളെയും നോക്കണം.
തൊഴുത്തിന്റെ സ്ഥാനം മാറ്റിയാ നാൽക്കാലിൽ വാഴുന്നാ പറഞ്ഞേ. പിന്നെ കുഞ്ഞിരാമന് കുട്ടിയിരുന്ന് മുഷിയും വേണ്ട. അവറ്റങ്ങളെ തീറ്റയും കുളിപ്പിക്കുകയും ഒക്കെ ആവാലോ. ഞാനോ പശുക്കളെ നോക്ക്, ഒരാനക്കാരനാ ഞാൻ. ജാനയമ്മ ഈ പറഞ്ഞത് കേട്ടുവോ? കേട്ടു. ആനയില്ലാത്തടത്ത് എന്തിനാ ആനക്കാരൻ? ആനയെ നോക്കണമെങ്കിൽ ആനയുള്ളടത്ത് പോവാ. അല്ലാണ്ട് തൊഴുത്തുപ്പ എങ്ങടെ മാറ്റണം എന്ന് പറഞ്ഞേ? ഒന്ന് നോക്കട്ടെ ഞാൻ. ഒന്ന് വേഗം ക്യാഷ് കിട്ടിയാ ഉപകാരായി. സേവിങ്സ് ബാങ്കിൽ എടുത്തിട്ട് ഞാൻ സാറ് പറഞ്ഞു. സേവിങ്സ് ബാങ്ക്? സോറി, കഴിഞ്ഞില്ല, ഇപ്പൊ തരാന്ന് പറയട്ടോ. അതെ, കണ്ണും മനസ്സും വേറെ എല്ലായാൽ കണക്ക് തെറ്റോ. അറിഞ്ഞില്ലേ പുതിയ സ്കീം പറഞ്ഞു? ഹൗസിംഗ് ലോൺ കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുത്തിരിക്കാൻ നേരം കിട്ടില്ല. എങ്ങനെ മാനേജ് ചെയ്യുന്ന എനിക്കൊന്നും അറിയില്ല. ഒരു ശാരദ അറിയോ തൃശൂർ ബ്രാഞ്ചിലെ? അറിയും. എന്തേ? അല്ല, ഇന്നാൾ അവരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു അവിടെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ വെച്ചായിരുന്നു വിവാഹം അല്ലേ? ശാരദേച്ചി ഒരു സാക്ഷിയായി രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ടോ എന്ന് പറഞ്ഞു. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നല്ലേ? കോളേജിൽ വെച്ച പരിചയം അതോ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടോ? ഞാൻ പോട്ടെ. അയ്യോ, വിഷമമായോ ചോദിച്ചത്? സോറി ട്ടോ. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒറ്റയ്ക്ക് പോയിരിക്കണേ, അമ്മ ആകെ പരിഭ്രമിച്ചിരിക്ക. മോനെ, ഒക്കെ വിധിയ, നമ്മൾ സഹിക്കാണ്ട് പറ്റുമോ? എന്തെല്ലാം കണ്ടവനാടാ ഞാൻ. മോനെ, അവിടെ വെച്ചേക്കൂ.
പച്ച അവിടെ ഇരിക്കും, കുടിച്ച് ഗ്ലാസ് ഇങ്ങിതാ. അമ്മ അവിടെ വെച്ചേക്കൂ, ഞാൻ കുടിച്ചോളാം. അമ്മയൊരു കാര്യം പറഞ്ഞ മോൻ ദേഷ്യപ്പെടുവോ? ശാരത്തെ സുജാതയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ നീയെ? നമ്മുടെ കേശവ നായരുടെ മോള് ഇപ്പൊ വലിയ പെണ്ണായി. ഭാര്യത്തെ തങ്കക്കുട്ടിയുടെ കല്യാണത്തിന് പോയപ്പോഴാ അമ്മ കണ്ടത്. സുന്ദരിയാ, നല്ല സമ്പ്രദായവും. പാലക്കാട്ട് കോളേജിലാ പഠിക്കുക. അച്ഛൻ അത്രടം വരെ ഒന്ന് പോണമെന്നും പറഞ്ഞിരിക്കുക. എന്തിന്? എന്തിനാന്ന് അറിഞ്ഞൂടെ നിനക്ക്? വയ്യെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാന്നാ വിചാരിച്ചിരിക്കുന്നെ. ഞങ്ങൾക്കും ചില മോഹങ്ങളൊക്കെ ഉണ്ട്. കഴിയണില്ലമ്മേ, ഒന്നും മറക്കാൻ കഴിയണില്ല. ശ്യാമയുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി വേണ്ട. ആ ഓർമ്മകൾ മതി, അത് തന്നെ ധാരാളം. ചന്ദനത്തോടു കുറിച്ചാർത്തി നാഗപ്പണത്തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം പൂതിരുകി സുസ്മിതേ നീ വന്നു. ഞാൻ വിസ്മിത നേത്രനായി നിന്നു കുളിയിലക്കരയോലും പുടവ ചുറ്റി പുളു ചന്ദനത്തോടു കുറിച്ചാർത്തി. പകർന്ന പോൽ തേൻമൊഴികൾ നീ എൻ ഏകാ
ഭാരതയുടെ ഗീതമായി സുസ്മിതി നീ വന്നു. ഞാൻ വിസ്മയലോലനായി നിന്നു. കുളിയിലക്കരയോലും കൂടവ ചുറ്റി പുളു ചന്ദനത്തോടു കുറിച്ചാർത്തി നാഗപ്പണത്തിരുമുടി പത്മരാഗമനോജ്ഞമാം പൂതിരുകി സുസ്മിതി നീ വന്നു. ഞാൻ വിസ്മിത നേത്രനായി നിന്നു. കുളിയിലക്കരയോടും കൂടവ ചുറ്റി പുളു ചന്ദനത്തോടു കുറിച്ചാർത്തി. വ്യാപാരം സ്തംഭിക്കും. പ്രേമകാര്യങ്ങളിൽ പെട്ടവർക്ക് പ്രതികൂല സമയമായി ദശ. അതായത് ധനനഷ്ടം, മാനഹാനി, ആയുർദോഷം, ഫലം എന്ന് പറഞ്ഞ പ്രതിവിധി ഒന്നും ഇല്ലേ പണികരെ? ചെറുനാരങ്ങയിൽ ഒരു കടുത്ത പ്രയോഗമുണ്ട്, പക്ഷെ ഞാനത് ചെയ്യില്ല, ചെയ്യിപ്പിച്ചു തരാം. കവിടി നിരത്തി പ്രശ്നം വെച്ചാലേ പ്രതിവിധി ചെയ്യാൻ പറ്റിയ നാൾ തെരിയപ്പെടുത്താനാവൂ. നക്ഷത്രം എന്താ? നക്ഷത്രം? സോറി, നക്ഷത്രമില്ല, ഞാൻ പകലാ ജനിച്ചത്. ഡോ, മൂത്തവരെ കളിയാക്കരുത്. ഗുരുത്വദോഷം ഗുളികനേക്കാൾ മോശ. ഇപ്പൊ തന്നെ തനിക്ക് ദൈവാധീനം ഇല്ല, അതാ കണ്ണ് കണ്ടാലറിയാം. ദൈവാധീനം ആണി രൂപത്തിൽ അവിടത്തേക്ക് ആവോളം തന്നിട്ടുണ്ടല്ലോ. എവിടെയാങ്ങളിപ്പോ? ഇമ്മളിമ്മള് തിരക്കിലാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ഈ ചെറുത്ത രാമനന്ദൻ സാറില്ലേ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് താമസത്തിന് വരണോന്ന്? ഒരു മാസമായിട്ട് അവിടെ കുമ്മായ അടിക്കലും വൃത്തിയാക്കുന്നുണ്ട് പണി. അതിനങ്ങൊരു പെൻഷനായ പിന്നെ ഗ്രഹപ്രവേശത്തിന് ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. നോക്കിട്ടുണ്ടോ? അതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വിവരമുള്ളവരെ കൊണ്ട് നോക്കിച്ചുണ്ടാവും. പുത്തമ്പുരക്കിലെ കാര്യസ്ഥരന്റെ ശങ്കുണ്ണിയായിരില്ലേ, അയാളുടെ രണ്ടാമത്തെ മകൻ. നമ്മുടെ കുന്നുമ്മല വിലാസിയമ്മയുടെ നായര്, നിന്റെ അമ്മയുടെ നായര്. എങ്ങനെയുണ്ട് മാലുവിന്റെ കുഗ്രാമം? ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ടൗണിലെ കോൺക്രീറ്റ് വനത്തിൽ ഞങ്ങളെ കൊണ്ടിട്ട അച്ഛൻ ക്രൂവലാണ്. മാലുവിന് നാടങ്ങ് പിടിച്ചുപോയി എന്ന് തോന്നുന്നു. ഞാനില്ല ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കും. ഏട്ടത്തി ഏട്ടന്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ വല്ല പട്ടാള ബാരക്കുകളും നിറയിക്കും. ഞാനും അച്ഛനും മാത്രം ഇവിടെ ജീവിതം മുഴുവൻ. അല്ലേ അച്ഛാ? ഉറപ്പു പറയാൻ പറ്റില്ല. നിന്നെ കെട്ടാൻ പോണ കോന്തന് ഈ കുഗ്രാമം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ സൗന്ദര്യബോധമില്ലാത്ത കോന്തന്മാരോട് പറയാനുള്ള വാക്കാണ് ഗുഡ് ബൈ. എങ്ങനെയുണ്ട് നമ്മുടെ കൊട്ടാരം? ആകെ പരിഷ്കരിച്ചല്ലേ അച്ഛാ. ഈ ഫ്രണ്ട് ഇങ്ങനെയായിരുന്നില്ല അല്ലേ? പിന്നെ ആ വരാന്ത ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തി കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ കണ്ടിട്ടില്ല. എടി മുട്ടു, നീ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 8 കൊല്ലമല്ലേ ആയുള്ളൂ, പിന്നെ എങ്ങനെയാ നീ കാണണേ? ഈ കെമിസ്ട്രി പ്രൊഫസർമാർ ഒരു എസ്തെറ്റിക് സെൻസ് ഇല്ലാത്തവരാണെന്നാ ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ റിട്ടയർഡ് പ്രൊഫസർ രാമചന്ദ്രൻ നായർ, യു ഹാവ് ഡൺ വെൽ. കൺഗ്രാജുലേഷൻസ്. ഉമ്മർത്തുമ്പോഴാ
തിരിച്ചു പോന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ ആ ചാത്തൂട്ടി തൂമ്പയും കൊണ്ട് ഒന്ന് ചകരം കാണിച്ചത്. അത്ര കാര്യമുള്ള കാര്യത്തിനൊന്നും അല്ലല്ലോ, വന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് ചെന്ന് കണ്ടില്ല എന്ന് പറയില്ലേ രാമേന്ദ്രൻ നായർ. ഈ ശകനവും കണ്ടു പോയിട്ട് മടങ്ങി വന്നില്ലെങ്കിലോ അപമൃത്യു, അല്ലെങ്കിൽ അംഗഭംഗ, അല്ലെങ്കിൽ തന്നെ അയാൾ വന്നു എന്നറിഞ്ഞ് ചെന്ന് കാണേണ്ട ഗതികേടൊന്നും നമുക്കില്ല. ഇവിടെ വന്ന് കാണണ്ട, ഇപ്പൊ വലിയ പ്രൊഫസറും പണക്കാരനും ഒക്കെ ആയിരിക്കും. ഈ അടുക്കളപ്പുറത്തിരുത്തി എന്റെ അമ്മ കുറെ വിളമ്പി കൊടുത്തിട്ടുള്ള. അത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പൊ അയാൾ നല്ല നിലയിലല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ പഴയ സ്നേഹവും ബന്ധവും ഒക്കെ വെച്ച് നമ്മൾ എന്ന് കാണേണ്ടതാണ് മര്യാദ. ആ ഇനി ഒരിക്കലാവട്ടെ. ആന്റി ഇങ്ങോട്ട് പോര്, എനിക്ക് പേടിയാവണു. പേടിയാവണെങ്കി നിന്റെ മമ്മിയുടെ അടുത്ത് പോ. ഇതെവിടെ ഇരുന്നാ കൂന്നേന്ന് അറിഞ്ഞിട്ടേ ഞാൻ വരണുള്ളൂ. അർജുനൻ ഭൽഗുനൻ ധനജയൻ കിരീടി, അർജുനൻ ഭൽഗുനൻ ധനജയൻ പാർത്ഥൻ വിജയൻ പിന്നെ കിരീടിയും. ഓ സാറേ, ആ സാറേ. ആരത്? ഭയപ്പെടണ്ട, ഞാനാ ജ്യോതിഷരത്ന നാരായണ പണിക്കർ എന്ന് പറയും. അദ്ദേഹം ഉണ്ടല്ലോ ഇല്ലേ? കാലെന്ത് പറ്റിയതാ? ആണിയാ. ആണിയോ? സ്ക്രൂ ആണിയാ? മുട്ടു, സുഖമില്ലാത്തൊരു കളിയാക്കരുത്. ഏയ് സാരമില്ല, കുട്ടിയല്ലേ. ഇങ്ങോട്ട് വരണ വഴി അത്ര നന്നല്ല. താമസവും വെളിച്ചവും ഇല്ലാണ്ടിരുന്ന വീടല്ലേ. ഇഴജന്തുക്കളും പിന്നെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളും ഈ തൊടിയിലാ വാസം. അലഞ്ഞു തിരിയുന്ന ആത്മാക്കളോ? ഭയപ്പെടണ്ട, ഞാനില്ല ഇവിടെ. കാലം കോഴിയാ, മരണം വിളിച്ചു വരുത്തണ പക്ഷിയാ. നാളെയോ മറ്റന്നാളോ ഒരു മരണം ഉറപ്പാ. ഏ ഈ ഭാഗത്ത് ആരാ മരിക്കാനുള്ളത്? കണി ഞാൻ കുട്ടനുണ്ട്. ജാതകവശാൽ കാളിത്തള്ള അടുത്തെങ്ങും പോവില്ല. പിന്നെ ആരാ? ഞാൻ മരിക്കോ? എന്ന് പറഞ്ഞാ മിണ്ടാണ്ടിരിക്കോ, കുട്ടികളെ പേടിപ്പിക്കേ. മാമോളെ, ജ്യോതിഷരത്ന നാരായണ പണിക്കർ വന്നിരിക്കുന്നു പറയൂ അച്ഛനോട്. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ ധനജയൻ പിന്നെ കിരീടിയും. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയൻ പിന്നെ ആരാ? ഓ താനായിരുന്നു. ജ്യോതിഷരത്നം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അറിയാൻ പാടില്ലാത്ത മറ്റാരും ആണെന്ന്. അല്ല, സത്യമായിട്ടും ജ്യോതിഷരത്നം തന്നെയാ. എവിടുന്ന് കിട്ടി ഈ ബിരുദം? അത് നമ്മളും നാട്ടുകാരും എല്ലാരും കൂടി ചേർന്ന് കൽപ്പിച്ചു തരണതാ. കണ്ടിട്ട് ഒരുപാട് നാളായി. നാലഞ്ചു കൊല്ലം മുമ്പം കാണ്ട് വന്നിട്ട് പോയി എന്നും മൊയ്മത് പറഞ്ഞു. ആ ഇടയ്ക്കൊന്ന് വന്നു പോവും, ജീവിതമൊക്കെ സുഖമല്ലേ. കാശൊക്കെ ഒരുപാട് ഉണ്ടാക്കിയോ? മോശം, വലിയ വലിയ പട്ടണങ്ങളിലൊക്കെയേ മെച്ചുള്ളൂ. പല സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വരും. നാട്ടും പുറത്തിപ്പൊ ആർക്കും ഒരു വിശ്വാസം ഇല്ലാണ്ടായി. പുത്തമ്പുരക്കാരുള്ളത് കൊണ്ട് അഷ്ടിക്ക് മുട്ടില്ല. അപ്പൂട്ടനാരെന്ത് പറയുന്നു? മൂപ്പർക്ക് ഇപ്പൊ അസുഖം ഒന്നുമില്ല. പ്രതിവിധികളൊക്കെ ചെയ്ത് ദോഷകാലം എല്ലാം മാറി. അല്ല, മാറ്റി. ചോദിച്ചു എന്ന് പറയണം. അപ്പൊ എന്താ കുടിക്കാൻ? എന്തും. അത്താഴം കഴിച്ചിട്ട് പോയാലോ? വിശേഷായി, സന്തോഷായി. മാലിനി, അത്താഴത്തിന് എന്തിരത്നം? ജ്യോതിഷരത്നം. ജ്യോതിഷരത്നം കൂടി ഉണ്ടാവും. അതെ. നിനക്കെങ്ങനെ മനസ്സിലായത് ദൈവമാണെന്ന്? മമ്മി പറഞ്ഞു. പാവം, 10-12 കൊല്ലായിട്ട് മുഴു പട്ടിണിയാ. നമുക്കിത് ഉഷാറാക്കി കളയാം. എന്താ? അച്ഛനത് കണ്ടു അവളുടെ തോന്നിയാസം. എന്താ? ചെന്ന് നോക്ക്. അവര് രണ്ട് ഭക്തജനങ്ങൾ പൂജ നടത്തുന്നു. പൂജ ഈശ്വരന്മാരുടെ കളി? ഈ കളി അത്ര നല്ലൊന്നുമല്ല. ഈ ഏട്ടത്തിക്ക് ഈശ്വര വിശ്വാസം തൊട്ട് തെറിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ പൂജ നടത്തണ്ടെന്ന് പറയുവോ? നീ പോടി. അച്ഛാ, ഇതെല്ലാം വലിയ പാവാണ് കേട്ടോ.
ഒന്നല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ശരിക്കുള്ള പൂജയും പരിപാടി നടത്തുക. പെൺകുട്ടികളൊന്നും അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല. പെൺകുട്ടികൾക്ക് എന്താ ആയത്തം? പൊയ്ക്കൊള്ള. എന്താ മമ്മി? ഏട്ടത്തി ഞാൻ ചെയ്തരാം. ഈ ഏട്ടത്തിക്ക് ഒരു സ്റ്റൈലും അറിയില്ല. വേണ്ട വേണ്ട, ഉള്ള സ്റ്റൈലൊക്കെ മതി. ഞാൻ എല്ലാവരുടെയും കളിക്കുട്ടിയല്ലേ. ഏട്ടത്തി എന്നോട് പിണങ്ങിയിരിക്കുക. ഞാൻ എന്തിനാ പിണങ്ങണേ? നോക്കൂ ഏട്ടത്തി, ഞങ്ങൾ വെറുതെ തമാശക്ക് ചെയ്തല്ലേ. ഏട്ടത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനി ചെയ്യില്ല. സത്യം സത്യം. എന്തൊരു ചൂട്, അർക്കദോഷം. എന്ത് കാര്യവും ഗ്രഹനില നോക്കി ചെയ്യുന്നതാ ഉത്തമം. ഗ്രഹങ്ങൾക്കൊക്കെ നമ്മളിൽ വലിയ സ്വാധീനമുണ്ട്. ഈ വാവുണ്ടാവുമ്പോ ആസ്മാക്കാർക്ക് വലിവ് മൂർച്ഛിക്കണത് കണ്ടിട്ടില്ലേ? ചന്ദ്രന്റെ സ്വാധീന. പണിക്കർക്ക് ഏത് ദശയാ? ബുധൻ വിദ്യാകാരകനാ. അതെ, ആ ദശയുള്ള ഒരു കാലാണ് ഉണ്ടാവും. ചിലപ്പോ എങ്ങോട്ടാ പോണേ? എങ്ങോട്ട്? അപ്പൊയ്ക്കോ. ആയിക്കോട്ടെ. ഏഭ്യന്മാരുമായിട്ടുള്ള സഹവാസം പാരഫലം ശരിയായി. പത്ത് റുപ്യ പ്രതീക്ഷിച്ചതാ നഷ്ടായി. കുഞ്ഞിരാമ ഒന്ന് നിന്നേ. അല്ല കുഞ്ഞിരാമേട്ടാ, നിങ്ങൾ ആനപ്പണി തീർത്ത് ഉപേക്ഷിച്ചു. ഒരാനയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, വില കൊണ്ട് ചേർന്നാ ഉടനെ കൊണ്ടുവരും. ലക്ഷണമൊത്ത പശുവിനെ വാങ്ങാൻ ഞാൻ തന്നെ പോണെന്ന് ജാനുവമ്മയ്ക്ക് നിർബന്ധം. കൊറേ കാലായി ഞാൻ തന്നോടൊന്നും പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ പണിക്കരേ? പറയട്ടെ. പറയുന്നതിനിപ്പോ എന്താ? പശുവിനെയും കൊണ്ടുള്ള തന്റെ വരവിനൊരു അന്തസ് ഉണ്ട്. ആനയേക്കാൾ തനിക്ക് ചേർച്ച ഇക്കന്നാലിയ. താൻ ആളെ കുരങ്ങളിപ്പിക്കണ്ട. താ ഒരുത്തുണ്ടാക്കി വെച്ച വേല ഇതൊക്കെ ആനക്കാരി മുഴക്കണം. നാൻ തന്നെയാ അപ്പൂട്ടനാര്. ഞാൻ പറഞ്ഞത് കേക്കോ അതോ താൻ പറഞ്ഞത് കേക്കോ എന്ന് നമുക്കൊന്ന് കാണാം. എന്താണ് നിന്ന് ചിരിക്കണേ? നിന്റെ അച്ഛൻ ചത്താ. ഓരോരോ വാറോദങ്ങളും കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞിരാമനെ കൊണ്ട് പശുവിനെ തീറ്റയും കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യിക്കണ്ട. അയാള് വലിയ വിഷമത്തിലാ. എന്തിനാ വിഷമിക്കുന്നേ? ചോദിക്കുമ്പോഴൊക്കെ നെല്ലും സാധനങ്ങളും കാശും കൊടുക്കണില്ലേ? എന്തെങ്കിലും ഒരു പണി ചെയ്യാണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞ അയാളൊരു ആനക്കാരനല്ലേ, മറ്റു പണികൾ ചെയ്യിക്കണ എങ്ങനെയാ? എന്താ വല്ല കടപ്പാടും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയുണ്ടൊരു ഗതിയോട്? പയ്യ വല്യ വികൃതിയാ. തൊടി മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചു. കെട്ടഴിഞ്ഞു പോയതാ. ഒരു നേന്ത്രവാഴ ഓടിച്ചു. അതിന്ന് ഉണ്ണാനൊരു തൂശനില മുറിച്ചു. അത് മുടക്കണ്ട, വന്നോളൂ. എന്നാ ഇത് വെച്ചോ, എനിക്കിപ്പത് മതി. ഇതെന്തൊരു ചോദ്യ? നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നാലും ഞങ്ങളാരും നിങ്ങളെ മറന്നിട്ടില്ല. മോളങ്ങ് വലിയ പെണ്ണായി. മോടെ പേരെന്താ? ശ്രീകുട്ടി. മിടുക്കി. സോമന്റെ ഭാര്യയല്ലേ? കല്യാണത്തിന്റെ കുറി കിട്ടിയിരുന്നു. തിരുവനന്തപുരം വരെ ആര് വരാനാ? പിന്നെ അമ്മ മരിച്ചടയായിരുന്നു. വഴിയൊക്കെ അറിയോ? ഏയ്, നാട്ടുകാരോടൊക്കെ ചോദിച്ച് കഷ്ടപ്പെട്ടല്ലേ ഇവിടെ എത്തിയത്. ഞാൻ വന്നു എന്നറിഞ്ഞിട്ട് താനൊന്ന് തിരിഞ്ഞു നോക്കിയോ? വരണം വരണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. തന്നെ എനിക്ക് അറിഞ്ഞൂടെ, പഴയ പ്രമാണിത്വം കളയോ താൻ. വന്ന കാലം നിക്കണ്ട, അകത്തേക്ക് കയറ്. ആ മോളെ, സോമൻ മിലിട്ടറിയിലാണ്. ഒരു വർഷത്തിന് മുമ്പ് വന്നു. ലീവൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും വിപ്ലവങ്ങളും ഭീകരാവസ്ഥയല്ലേ. ഇപ്പോ അവൻ ശ്രീലങ്കയിലാണ്. ഭാര്യയും കുട്ടിയും എന്റെ കൂടെ. അവൻ മടങ്ങി വന്ന് മാലിനിയുടെ വിവാഹം കൂടി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ. പിന്നെ ചില്ലറ നാട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് കൂടണം. മരണം വരെ എനിക്ക് സ്വസ്ഥതയില്ലടോ. അഞ്ചെട്ട് കൊല്ലം കൊണ്ട് അത്രമാത്രം അനുഭവിച്ചു. ശേഖരൻകുട്ടി പോയതോടെ ഞാൻ തളർന്നു. പെട്ടെന്നായിരുന്നു അല്ലേ?
ഗുരുവായൂർ കുളിച്ച് തൊഴുതു വരാന്ന് പറഞ്ഞു പോയതാ. പിന്നെ ശവാ കൊണ്ടന്നെ, വണ്ടി മുട്ടിയതാ. സമയദോഷം. അമ്മ പഞ്ചമത്തിലാ മരിച്ചത്. അഞ്ചെണ്ണത്തിലൊന്ന് എന്റെ ശേഖരൻകുട്ടി ആയിപ്പോയി. ഇനിയിപ്പോ ആണായിട്ടും പെണ്ണായിട്ടും ഉണ്ണി മാത്രണ്ട്. മോൻ അറിയില്ലേ ഈച്ചെറുത്ത് രാമചന്ദ്രൻ നായരാ? ചെറുപ്പത്തിൽ ചതിക്കുഴി കുത്തി എന്നെ വീഴ്ത്തിയത് ഓർമ്മയുണ്ടോ? ഇവിടെ അമ്പലത്തിനപ്പുറത്ത് ഇടവഴിയില്ലേ, അവിടെ കൂട്ടിന് എന്റെ മാലിന്യം. രണ്ടുപേരും കൂടി ഒരു കുഴി കുഴിച്ച് മുകളില് കമ്പും ഇലയും മണ്ണുമൊക്കെ വെച്ച് മൂടിയിട്ടിരുന്നു. കണക്ക് പഠിപ്പിച്ചിരുന്ന രാമൻകുട്ടി മാഷ്ടറെ വീഴ്ത്താനെന്നായിരുന്നു മാലിന്യം എന്നോട് പറഞ്ഞത്. പക്ഷെ വീണത് ഞാനായിരുന്നു. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഡ്രസ് മാറട്ടെ. എവിടെ വർക്ക് ചെയ്യുന്നു? ബാങ്കിലാ, ധനലക്ഷ്മി ബാങ്കില്. ഇവനാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഇവന്റെ ഭാര്യ മരിച്ചിട്ട് ഒരു കൊല്ലം കഴിയണേ ഉള്ളൂ. അവൻ ഇഷ്ടപ്പെട്ട് കഴിച്ചതാ. അവനും കൂട്ടുകാരും അവളുടെ വീട്ടുകാരും കൂടെ അതങ്ങ് നടത്തി. എന്നെ എതിർത്താ ചെയ്തെങ്കിലും പഴയ കാലത്തെ പോലെ ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാ എനിക്കും തറവാടിനാ മോശം. അതുകൊണ്ട് ഞാൻ തന്നെ എന്ന് കൂട്ടിക്കൊണ്ടു വന്നു. അവന് ഞങ്ങളെ കാണാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക്. എങ്ങനെയാ മരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ സമയദോഷം തന്നെ. അവൾ നല്ല കുട്ടിയായിരുന്നു, പക്ഷെ ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അഷ്ടമത്തിൽ ചൊവ്വ. പിന്നീട് നോക്കിയപ്പോഴറിഞ്ഞ് ഭർത്താവ് മരിക്കുന്ന വിധി. ഉണ്ണിക്കതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ. ചെയ്യാവുന്ന പ്രതിവിധികളെല്ലാം ചെയ്തു. പഞ്ചമദോഷം കൊണ്ടാണോ എന്തോ ആ കുട്ടിക്ക് ആയുസ് ഉണ്ടായില്ല. അതും അപകടമരണമാണോ? എങ്ങനെ? കാവിലൊരു കിണറുണ്ട്, അതിൽ വീണു. എങ്ങനെയാ സംഭവിച്ചതെന്ന് ഈശ്വരന് മാത്രം അറിയാം. അതിനുശേഷം ഉണ്ണി ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. വീട് വിട്ട ആപ്പീസ്, ആപ്പീസ് വിട്ട എവിടെയെങ്കിലും ഒറ്റയ്ക്ക് എന്നിരിക്കും. ചോദിച്ചാൽ എന്തെങ്കിലും പറയും. എന്ത് കളിയും ചിരിയായിട്ട് കഴിഞ്ഞിരുന്ന വീടാ. ഇതെന്ത് കോപ്രായ കാണിക്കണേ? ശ്രീകുട്ടി അതിൽ തുടണ്ട. മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ചെക്കൻ. ആ വീടിന്റെ ഉള്ളിൽ ഭയങ്കര വീർപ്പുമുട്ടലാ. മൂന്നാള് മാത്രം എങ്ങനെയാ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടണത്? പത്തുനൂറ് ആളുകൾ താമസിച്ചിരുന്ന തറവാടാ. എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി? ഒരു കൊട്ടാരം തന്നെയായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് ആ മുറ്റത്ത് കയറാൻ പേടിയാ. പിന്നെ ഭൂനിയമം വന്നു, സ്വത്തിലും മുക്കാൽ ഭാഗവും പോയി, അവകാശികളൊക്കെ പിരിഞ്ഞു. അവകാശം കിട്ടാത്തവരുണ്ടാ കൂട്ടത്തില്, അവരൊക്കെ ഉപേക്ഷിച്ച മട്ട. എന്തോ ഒരു ഐശ്വര്യമില്ലായ്മ ഉണ്ടവിടെ. എപ്പോഴും പല്ലി ചിലക്കലും ദുശ്ശകലങ്ങളുമാണെന്നാ ആ അമ്മ പറഞ്ഞത്. അതൊക്കെ തോന്നല, അടിക്കാതെയും തുടയ്ക്കാതെയും കിടക്കണതുകൊണ്ടാ അല്ലേ അച്ഛാ? തകർച്ച ഉണ്ടാകുന്നിടത്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടുന്നത്. അപ്പൂട്ടൻ നായർക്ക് അല്പം ദുരഭിമാനമുണ്ട്, പക്ഷേ അയാൾ നല്ലവന്. അതാ തറവാട്ടുകാരൊക്കെ അതെ നമ്മൾ ഈ നിലയ്ക്ക് എത്തിയത് അപ്പൂട്ടൻ നായരുടെ വല്യമ്മാവൻ കാരണം. ഈ വീടിരിക്കുന്നത് പുത്തമ്പുരക്കാരുടെ ഭൂമിയിലാ. എന്റെ അച്ഛന് ഇഷ്ടദാനം കൊടുത്തതാ. അപ്പൊ നമ്മൾ അവരുടെ കുടിയന്മാരാണല്ലേ അച്ഛാ? ഒരു കണക്കിന് അതെ. പണ്ടൊക്കെ അവിടെ ചെന്നാൽ മുണ്ടും അരയെ കെട്ടി ഓച്ഛാനിച്ച് നിൽക്കണം. ഓ, ആ അധികാരമായിരിക്കും മാധവനുണ്ണി എന്നോട് കാണിച്ചത്. ഞാൻ അയാളോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ.
ഈ സ്കൂട്ടർ ഒരു അത്ഭുത വസ്തുവൊന്നും അല്ല. എന്റെ ഏട്ടൻ കോളേജിൽ പോയിരുന്നത് ബൈക്കും കൊണ്ടാ. എന്റെ അച്ഛന് കാറുണ്ടെന്നൊക്കെ. അയാളൊരു പാവത്താന. അയാളുടെ കാര്യം പറഞ്ഞ് അപ്പൂട്ടനാര് കുറെ കരഞ്ഞു. തലമുറ നിലനിർത്താനുള്ള ആൺകുട്ടിയാ. അയാളിനി വിവാഹം കഴിക്കില്ല. പെണ്ണേട്ടാഞ്ഞിട്ടാണോ? ഞാൻ കൊടുക്കായിരുന്നല്ലോ. എത്ര വേണം? ഏത് സൈസ് വേണം? എന്റെ കൂടെ പഠിച്ചവർ എത്രയാ ചാൻസ് നോക്കി നിക്കണേന്നറിയോ? നീ ബ്രോക്കർ ആവാനൊന്നും നിക്കണ്ട. അയാൾക്ക് വേണ്ടാഞ്ഞിട്ടാ. അയാളുടെ വിഷമം മറ്റാർക്കും അറിയില്ല. ഏട്ടത്തിക്ക് അറിയോ? എന്റെ പൊന്നേട്ടത്തി ഒരു ഭാര്യ മരിച്ചു എന്ന് വെച്ച് കൂടെ ചാകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതിന്റെ പേരിലുള്ള ലൈഫ് കളയുന്നത് ഫൂളിഷ്നെസ്സാ. ഇപ്പൊ നിനക്കത് മനസ്സിലാവില്ല. നിന്റെ കല്യാണം കഴിയുമ്പോ നിനക്കത് മനസ്സിലാവും. പിന്നെ ആദ്യം കുറച്ച് ദുഃഖം ഉണ്ടാവും. അതിന്റെ കൂടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കരഞ്ഞോണ്ടിരുന്ന അയാളും കരഞ്ഞോണ്ടിരിക്കും. ഞാനൊരു കൈ നോക്കാൻ പോവാ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാര് തിന്ന ചോറിന്റെ നന്ദി കാണിക്കണ്ടേ? അല്ലേ അച്ഛാ? പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടതാണ്. പോയി അറിയുക എന്നുള്ള നമ്മുടെ ഒരു തൃപ്തി അത്രേ ഉള്ളൂ. എത്ര കാലമായി നടപ്പ് തുടങ്ങിട്ട്? ജാതക ഫലം അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? 10:30 ബസ് ഉണ്ടായിരുന്നു, പക്ഷെ 10:30 വരെ രാഹുകാല. ഇനി 11:00 ചോറ്റാനിക്കര അമ്മയുണ്ട്. സമയം എത്രയായി? പഠനം കഴിഞ്ഞു. കുഞ്ഞാമ സരസിനോട് ഗേറ്റിന് വെളിവന്നിരിക്കാൻ പറഞ്ഞിട്ടില്ലേ? അശ്രീകരം. ആ ഒരു കാര്യം എനിക്ക് അത്ര പിടിക്കണില്ല. നല്ല ശകുനമാണ് ജാനുമേ. ശുഭ്രകുസുമം വിപ്രദ്വയം ഗണിക കരിമ്പുഗജവും കയറിട്ട കാള പശുവും യാത്രാ മുമ്പേ ശുഭം എന്നാ പറഞ്ഞിരിക്കുന്നത്. വെളുത്ത പൂവ്, ഇരട്ട ബ്രാഹ്മണർ, വേശ്യാസ്ത്രീ, കരിമ്പ്, ആന. ആനയാണ്, ആനക്കാരനല്ല. കയറിട്ട കാള, പശു, ഇവയൊക്കെ ശുഭ ശകുനങ്ങളാണെന്നർത്ഥം. മൂന്നുപേർ ഒരുമിച്ച് ഇറങ്ങണേ? അത് വേണ്ട. കുഞ്ഞിരാമൻ ഇറങ്ങോളൂ, ഞങ്ങൾ രണ്ടാളും പിന്നാലെ ഇറങ്ങിക്കോളാം. ഓ, അല്ലെങ്കിൽ വേണ്ട, താൻ പിന്നാലെ ഇറങ്ങിയാ മതി. ഞങ്ങൾ രണ്ടാളും ആദ്യം ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോ കുഞ്ഞിരാമനെ ആദ്യം കാണണമെന്ന് വെച്ചാൽ അശുഭ ശകുനാവും. ഞാനോ? ആനയാ ശുഭം, ആനക്കാരനല്ല. കുഞ്ഞിരാമൻ പിന്നീട് ഇറങ്ങിയാ മതി. മതി, ഞങ്ങള് പോയി വരട്ടെ. ഹലോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ വന്ന് കയറിയേ? അസത്ത്. ഒന്നും നടക്കില്ല ഉറപ്പാ. ഏയ്, ഇനി മടങ്ങണ്ട, പുറപ്പെട്ട് ഇറങ്ങിയതല്ലേ. പോണ വഴിക്ക് വിഘ്നേശ്വരൻ ഒരു നാളികേരം ഉടക്കിയ. വന്നു കേറി ഒരു വരവേ. വന്നിട്ടൊരു ഉപകാരം ഉണ്ടായില്ല. കണ്ടില്ലേ, അതിനു മുമ്പ് വന്ന് കേറിയ ആശ്രീകരം. കുട്ടി വിഷമിക്കണ്ട, ആ ആണിക്കാലിന്റെ കുരങ്ങേളിയാ ഇതൊക്കെ. മോളെ, വിഷമം തോന്നരുത്. നല്ലൊരു കാര്യത്തിനിറങ്ങുമ്പോ ചീത്ത സ്ത്രീകളെ ശകുനം കാണണമെന്നാ. അതിനൊരുത്തി പുറത്ത് നിക്കണുണ്ട്. അപ്പോ ഞാനൊരു നല്ല കുട്ടിയാണെന്നാണോ? ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. ഏ, സാരല്ല എന്ന് പറഞ്ഞതാ? വരൂ, നമുക്കകത്തേക്ക് പോവാം. വേണ്ട, ഏതായാലും എന്റെ ശകുനവും ശരിയല്ല. ഇനി ഒരിക്കൽ വരാം. ഇത്രയും വന്നിട്ട്? അതൊന്നും സാരമില്ല, ഞാൻ നാടൊന്ന് ചുറ്റാൻ ഇറങ്ങിയതാ. ഞാൻ പിണങ്ങിയല്ല പോണത്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യ ചമ്മല്. ആദ്യം മോൻ, ഇപ്പൊ അച്ഛൻ. നീ എന്തിനാ അവിടേക്ക് പോവാൻ പോയത്? അയാളെ പെണ്ണിട്ടിച്ചിട്ട് ഇപ്പൊ നിനക്കെന്ത് കിട്ടാനാ? അത് ഞാൻ അച്ഛനോട് വെറുതെ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ എന്നെ ചമ്മിച്ചതിന്റെ ഒരു പൊടി വാശി എന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ തീർക്കും. ഒന്നും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുറച്ചുനാൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. ആ ഒരു സെന്റിമെന്റ്സ് എങ്കിലും അയാൾ കാണിച്ചോ. അങ്ങനെ മാറ്റി വീശണോ? അപ്പൊ എന്റെ കാര്യം തീ വീഴില്ലേ? വരണം വരണം, ഇരിക്കണം. എന്തായി ആ സമയത്ത്? മാലിനി എവിടെ? എന്തു പറ്റി മാലിനി? അവൾ അവിടെ വന്നല്ലോ കുസൃതി ഒപ്പിച്ചോ. ഏയ്, കുസൃതി കാണിച്ച ഞാനാ. പറയാം, അവള് വരട്ടെ. അത് കൊള്ളാം. മോളിങ് വന്നേ. എന്താ ഇത്? ഇത് വാങ്ങ്.
പത്ത് കൊല്ലായിട്ട് നടത്തുന്ന ഒരു വസ്തുവിന്റെ കേസുണ്ടായിരുന്നു ഹൈക്കോടതിയില്. ഇന്നായിരുന്നു വിധി. കോടതിയിലേക്ക് ഇറങ്ങിയപ്പോ ശകുനം കണ്ടത് മോളയാ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. മോള എന്നോട് ക്ഷമിക്കണം. അയ്യോ, അതിനെന്താ? എനിക്കൊരു വിഷമം തോന്നിയില്ല. അതല്ല, എന്താ കൂടെ നേരം നിങ്ങൾ ഈ പറയുന്നത്? അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് വെച്ചേ അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലേ? അത് ശരി, എന്നാലും മോടെ കണ്ണ് നിറഞ്ഞുപോയി. തനിക്കറിയോ ആവോ തറവാടിന്റെ സ്ഥിതി. പുറമേ കാണുന്ന ഈ പകട്ടും പത്രാസേ ഉള്ളൂ. മുങ്ങിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പളായി വിധി. അതെനിക്ക് അനുകൂല. 5 ഏക്കർ തെങ്ങും പറമ്പ. ഇനി ഞാൻ രക്ഷപ്പെടും. രാമേന്ദ്ര, തൻ്റെ മോളൊരു മഹാലക്ഷ്മിയാണ്. നെഞ്ചത്തി കയറിയല്ലേ. ആ ട്രോട്ടിയും വടയും താഴെ വെച്ചിട്ടൊന്ന് മെയ്യാനെങ്കിൽ ചെയ്യടോ കുഞ്ഞിരാമ. എണ്ണം തെറ്റരുത്. ഇനി ബാക്കിയുള്ളത് ഊണ് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ. വേഗം വണ്ടി ഒഴിവാക്കി കൊടുക്ക്. ഇങ്ങോട്ടിടോ തോമസേ. ജോസൂട്ടിയെ, അവിടെ നിന്ന് ഇവിടെ വരെ ഒരു വണ്ടി നാളികേരം കൊണ്ടുവരാൻ എത്ര സമയം എടുക്കണേ? വേഗം വേണം, പറഞ്ഞു കേട്ടോ. ആ കൃഷ്ണൻകുട്ടിയെ സൂക്ഷിച്ചോണം. കണ്ണു തെറ്റിയാ കൃഷ്ണമണി കൊണ്ടുപോണം. ജാതിയാ പട്ടു നാളികേരം മാറിയാ കാശ് എത്ര പോണേന്നറിയോ? ഇതിപ്പോ ഏതാണ്ട് പട്ടിണി ഇരുന്ന് ചക്കക്കൂട്ടം കിട്ടിയ പോലെ ഉണ്ട്. എന്താ കുഞ്ഞിരാമൻ എന്നാലും പറയണേ? അല്ല, ഇനി ഇങ്ങനത്തെ ഉണ്ടോ എന്ന് ചോദിച്ചതാ. നാളികേരത്തിന്റെ കാര്യം വണ്ടി വെക്കോട്ടെ. ഇന്ന് ഉച്ചയൂണിന് മുമ്പ് നാളികേരം മുഴുവൻ മുറ്റത്തെത്തണം. വേഗം പോയിട്ട് വന്നോളൂ കേട്ടോ. ധാര വണ്ണം നോക്കിയേ. വാ വാ, ഇന്ന് തെങ്ങേറ്റാ. കൂട്ടിക്കൊണ്ടോ, ൂണ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. വൈകുന്നേരത്തെ കാപ്പിയും കഴിഞ്ഞേ പോണുള്ളു. അത് മതി. ഇടുക്കി കുട്ടി അല്ലേ, പിന്നെ ഘട്ടത്തിലേറ്റിയോ? കൂട്ടിടോ. എന്റെ വയനല്ലോ പിന്നെ തന്നെ ഇരിക്കണേ. ഹലോ. ഹലോ, ബാങ്കിൽ പോയില്ലേ? ഇല്ല. എന്തു പറ്റി? ഇരിക്കാൻ പറയാത്ത സ്ഥിതിക്ക് അവസരോചിതമായി പെരുമാറുന്നതാണ് യുക്തി. എന്നെ അറിയാലോ അല്ലേ, പണ്ട് നമ്മൾ എന്നെ കൊറേ കരയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതെ, ഞാൻ ഒരു പുസ്തകം വായിച്ചോണ്ടിരിക്കുക. വായനാശീലം വളരെ നല്ലതാണ്, പക്ഷേ വായന മാത്രമാകുന്നത് ബോറാ. കുറച്ചേരം നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം, അല്ലെങ്കിൽ ദേ പുറത്ത് ഭയങ്കര മാമാങ്കം നടക്കുന്നു. നമുക്ക് പോയി 10 തേങ്ങ പറക്കിയിടാം. പ്ലീസ്, എന്നെ ശല്യപ്പെടുത്തരുത്. ഹാ, അങ്ങനെ പറഞ്ഞാലോ, ഞാൻ ഇവിടുത്തെ ഒരു ഗസ്റ്റ് അല്ലേ. എന്നോട് കുറിച്ച് സംസാരിക്കുക എന്നത് സാമാന്യ മര്യാദയല്ലേ. മാത്രമല്ല, നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാവുമ്പോ. പട്ടണത്തിൽ വളർന്നതിന് ചില വൃത്തികെട്ട രീതികളുണ്ട് തന്റെ കയ്യില്. നിന്നോട് കടന്നു പോകാൻ പറഞ്ഞല്ലേ മര്യാദയുണ്ടാവൂ. ഞാൻ പോയേക്കാം. താങ്ക് യു. എന്താ അവിടെ? ഉണ്ണി എന്താ ദേഷ്യത്തിനാ? ഒന്ന് ദേഷ്യപ്പെടട്ടമ്മേ, വെറും പച്ചോളം പോലെ ഇരിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ. വാ. വസന്തവും ഗ്രീഷ്മവും ശിശിരവും വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും സനി സനി ദമ ഗ മഗ മഗ ഗമ ദമ ഗ സനി സദ നിസ സനി സനി ദമ സ മ മ ഗ മ മ സ ഗ മ ദ നി സനി ദമ സ മ ദ ദ മ നി 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 മ സ സ സനി ദ നി സ സ മ ഗ മകടീം നി സ ദ നി നി മ ദ ദ ഗ മ മ ഗ നി ദ സനി ദ മ നി ദ മ ഗ തര 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 ത
പണിക്കരേ. എന്താണാവോ? എന്താ ഇവിടെ ഇരിക്കണേ ചോദിച്ചാ? അത്രേ ഉള്ളോ, കാറ്റ് കൊള്ളാനിരിക്കുക. നമസ്കാരം ഉണ്ട്. നടക്കാനിറങ്ങിയതാവൂ? അതെ, ഞാനും നടക്കണോന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഈ ആണിക്കാലും വെച്ചോണ്ടോ? ഞാനൊരു തമാശ പറഞ്ഞത് മനസ്സിലായി. എന്താ നാള്? പണിക്കർക്ക് ഗണിച്ചു പറയാമോ? പരീക്ഷിക്കുക. ആയിക്കോട്ടെ, ഒരു സംഖ്യ പറഞ്ഞേ. 69. 6 9. 6 9 15. അഥവാ ഇകാരാന്ത്യം. ഇതിനുള്ളിൽ ഒരു നാളാണ്. ആയിലും അമ്മിലും ഈലും അല്ലാതെ അവസാനിക്കുന്ന ഒരു നാള് പറയാമോ? ഉണ്ടല്ലോ, അത്തമു. എന്താ, പുതിയ നക്ഷത്രമാണോ? അല്ല, അത്തത്തിന്റെ തെലുങ്കാണ് അത്തമു. വേലയൊന്നും എന്നോട് വേണ്ട. അപ്പോ ഇതെല്ലാം പഠിച്ചിട്ടിറങ്ങി തിരിച്ചിരിക്കണല്ലേ. എന്റെ ഒരു കാരണവരെ ജ്യോത്സ്യനായിരുന്നു. ഞാനും കുറെയൊക്കെ ബെടായി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ജ്യോത്സ്യമൊക്കെ വെറും ബെടായി എന്നാണ് അഭിപ്രായം അല്ലേ? പണിക്കർക്ക് എന്ത് തോന്നുന്നു? അതൊരു കുഴപ്പിക്കണ ചോദ്യമാണല്ലോ. സത്യം പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. മുഴുവൻ അങ്ങോട്ട് ശരിയല്ല, എന്നാ തെറ്റുമല്ല. എന്താ സാറിന്റെ അഭിപ്രായം? ശരിക്കു പഠിച്ചാൽ 50% വരെ ശരിയാക്കാം. ആ ബാക്കി 50% മായ ആണല്ലോ. അതിപ്പോ എന്തിലുണ്ടല്ലോ? പെട്രോളിലായാലും ചായയിലായാലും ആശുപത്രി മരുന്നിലായാലും 50% മായ ആണല്ലോ. നല്ല ന്യായം പണിക്കരെ. നക്ഷത്രങ്ങളുടെ സ്വാധീന ശക്തി ഒരു യാഥാർത്ഥ്യം. പക്ഷേ അതിനെ കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പേര് അസ്ട്രോണമി എന്നാണ്. അസ്ട്രോളജി എന്നല്ല. അതെ, പഠിച്ചവർ എത്ര പേരുണ്ട്? അത് ശരി, എന്നെ പോലെ പാരമ്പര്യമായിട്ട് പഠിച്ചവർ. പണിക്കരെ ഇതുവരെ പഠിച്ചു? 3. തോറ്റോ ജയിച്ചോ? അല്ല, 2-1 ജയിച്ചു. അപ്പോ 3 തോറ്റു എന്നർത്ഥം. വലിയ വലിയ ഗണിത ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പഠിക്കാൻ വിഷമമുള്ളതാണ് ജ്യോതിഷശാസ്ത്രം. അവിടെയാണ് പണിക്കരെന്ന 2-ാം ക്ലാസ്സുകാരൻ ആണിക്കാലുമായി നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. എനിക്ക് നിൽക്കുന്നത്. അയ്യോ, എക്സ്ക്യൂസ് മീ. യെസ്, മിസ്റ്റർ മാധവനുണ്ണി എന്നൊരാൾ ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, എനിക്ക് ആളെ ഒന്ന് കാണണമായിരുന്നു. മാധവനുണ്ണി ഹെഡ് ഓഫീസിൽ പോയിരിക്കാണല്ലോ, ഉച്ചയ്ക്കെത്തും. നിങ്ങൾ? ഞാൻ മിസ്റ്റർ ഉണ്ണിയുടെ ഒരു ഫ്രണ്ടാണ്. എന്താ കാര്യം? നേരിട്ട് പറയാനുള്ളതാണ്. പോട്ടെ. ആരും ഒന്നൊന്ന് പറയണം. മാലു. മാലു? അങ്ങനെ പറഞ്ഞാൽ മതി, അറിയും. എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. ഒരു പെൺകുട്ടി അന്വേഷിച്ചു വന്നിരുന്നു. ആരാ? മാലു. ഓ, മിസ്റ്റർ മാധുനണ്ണി, മാലു നല്ല കുട്ടിയാ. യു ആർ ലക്കി. ഇതൊക്കെ ആ കുട്ടിയുടെ പണിയാ, മാലുവിന്റെ. ഒരു നിമിഷം ആ കുട്ടിയുടെ നാവും കൈയും വെറുതെ ഇരിക്കില്ല. ചിരിച്ച് ചിരിച്ചുണ്ട്, വയറില് നീര് വീണു. എടുക്കിയാ അമ്മ പോലെ. വിലാസിന അമ്മ ഇതുപോലെ ആയിരുന്നു, ഒത്തിരി നിറമുണ്ടായിരുന്നേ ഉള്ളൂ. എനിക്കൊരാശ, ഉണ്ണി സമ്മതിച്ചെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കായിരുന്നു. നമുക്ക് തരുവോ? ഇപ്പൊ അവര് വലിയ നിലയിലല്ലേ. ചോദിച്ച് നാണം കെട്ട മോശ. നല്ല ചേർച്ചയാ രണ്ടാളും. നോക്കാം. ഞാൻ ബാങ്കിൽ വന്നിരുന്നു. ടൗണിൽ വന്നപ്പോ വെറുതെ ഒന്ന് കയറിയതാ. എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഈ മൗനവ്രതം നിനക്കിത് എന്തിന്റെ കേട? അച്ഛനോട് പറയേ, വേ ഒരു കല്യാണം കഴിച്ചു തരാ. പറഞ്ഞിട്ടുണ്ട്, പറ്റിയ ഒരു ചെക്കനെ തേടിക്കൊണ്ടിരിക്കുക. മാലു, എന്തിനാ എപ്പോഴും ഇങ്ങനെ പിറകെ കൂടി എന്നെ ശല്യപ്പെടുത്തുന്നത്? ആർക്കും ഒരു ഉപദ്രവം ഞാൻ ചെയ്യുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടിക്കോട്ടെ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിയാ പോരല്ലോ. ഉണ്ണിയേട്ടനൊരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണേ? ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ മരിച്ചുപോയ ആ കുട്ടിയെ കുറിച്ച് അച്ഛനെ അമ്മയെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സോറി കുട്ടി, എനിക്ക് കഴിയണില്ല. തെറ്റായിരിക്കാം. അവളും ആ ഓർമ്മകളും
പിന്നെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു? വൈ കൺ യു കമ്മിറ്റ് സൂയിസൈഡ്? ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് തന്നെയാണ് ചോദിച്ചത്. അച്ഛനോട് പറയും, നിന്റെ ഈ കളി അപകടത്തിലേക്കാ. അയാൾ വല്ല ആത്മഹത്യ ചെയ്താലോ? അങ്ങനെയെങ്കിൽ എത്ര മുൻപേ ചെയ്യുമായിരുന്നു. ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇത്തിരി ചങ്കുറപ്പൊക്കെ വേണം. ഉണ്ണേട്ടനൊരു പഞ്ചപാവാ. പുള്ളി സെന്റിമെന്റലായപ്പോ എനിക്ക് വിഷമം തോന്നി. ഒരുതരം സൈക്കോ ന്യൂറോസിസാ. എന്തായാലും വല്ല കുഴപ്പമുണ്ടായാ ചേട്ടൻ വന്നെന്നെ കൊല്ലു കേട്ടോ. പിന്നെ ചേട്ടന്റെ പരാക്രമങ്ങളൊക്കെ പട്ടാളത്തിലേ നടക്കൂ, എന്റെ അടുത്ത് നടക്കില്ല. എന്താ മൂന്നാളും കൂടി ചിരിക്കണേ? ആനവാരി രാമൻ നായരുടെ ഒരു കഥ ഉണ്ടട്ടെ, ഇയാളെ കാണുമ്പോ ഒക്കെ മാലിനിക്കുട്ടിക്ക് ആ കഥ ഓർമ്മ വരും. ഉണ്ണി വന്നു, ഞാൻ ഈ കാപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം, എന്നിട്ട് പറഞ്ഞു തന്നാ മതി കഥ. ഉണ്ണി സാർ വന്നോ, ഞാൻ കൊണ്ട് കൊടുക്കാം. അമ്മയുടെ കാരുണ്യം ഉണ്ടാക്കി ഒക്കെ ശരിയാവും. എന്ത്, എന്താണാവോ? ഒന്നുമില്ല. ഇവരിപ്പം തന്നെ എന്റെ മക്കിട്ട് കയറി ചാടി കടിക്കണോ? ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാനിത് പറഞ്ഞത് കൊണ്ട് വല്ല കടുങ്കയും ചെയ്യുന്നു. പ്ലീസ് മുറിയിൽ നിന്ന് ഇറങ്ങി പോണം. പൊയ്ക്കോളാം, കുടിച്ചിട്ട് ആ ഗ്ലാസ് ഇങ്ങ് തന്നേക്കു. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? അതിൽ തുടരുത്, ഉരുകിപ്പോവൊന്നുമില്ലല്ലോ. ഉണ്ണി അറിഞ്ഞില്ലേ അവിടത്തെ കുട്ടി മരിച്ചു? നമ്മുടെ വട്ടപ്പറമ്പിലെ ശങ്കരൻ നായരുടെ മൂന്നാമത്തെ കുട്ടിയെ, പഞ്ചായത്തിൽ ജോലി ഉണ്ടായിരുന്നു കുട്ടി. ഒരു തലകറക്കം വന്ന് വീണതാ, സംഗതി ക്ലോസ്. എന്റെ അമ്മേ, ഇപ്പോഴത്തെ ഓരോ രോഗങ്ങളെ ഇട്ട് വിഷമിപ്പിക്കില്ല, അങ്ങനൊരു ഗുണമുണ്ട്. നിനക്ക് തോന്നില്ലോ ആ കുട്ടിയെ തല്ലാൻ? പ്രായമായ ഒരു പെൺകുട്ടിയല്ലേ, രാമേന്ദ്രൻ നായർ താഴത്തും തറയിലും വെക്കാണ്ട് വളർത്തണ മോളാ. അയാൾ അറിഞ്ഞാ കടത്തി പുറപ്പിക്കോ? കോണിപ്പണി ഇറങ്ങിയപ്പോ തെറ്റി വീണാണെന്നാ അവളവിടെ പറഞ്ഞേ. അത് ഭാഗ്യം. എന്ത് തോന്നിയിടോ തനിക്ക് ഞങ്ങളുടെ കുടിയിലൊക്കെ ഒന്ന് വരാൻ? ഇരിക്കെ. പിന്നെ മാലുനേ? ഓ അതാണോ, കണ്ണും മൂക്കും ഇല്ലാതെ ഓടിച്ചാടി നടന്നാല് വീണൊന്നും മുറിഞ്ഞു നോക്കെ വരും. ഇത്തിരി മുറിഞ്ഞത് അവളിപ്പോ ഒരു സ്റ്റൈലാക്കിയിരിക്കുക.
എന്നെ തല്ലിയല്ലേ, എന്റെ അച്ഛൻ നിന്നെയും നിന്റെ അമ്മയെ റോക്കറ്റ് കയറ്റി പാർപ്പിക്കും. എന്റെ അച്ഛൻ അപ്പം മുത്തശ്ശിനെയും വെടിവെച്ച് കൊല്ലുമല്ലോ. പിന്നെ നിന്റെ അച്ഛൻ കൂലിപ്പട്ടാളല്ലേ, കൂലിപ്പട്ടാളത്തിന് തോക്ക് പോയിട്ട് ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ ആന്റിന്റെ കൂടെ കൂട്ടിനില്ല. വേണ്ട. മാലു, നിനക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ? പോയി നോക്ക്, എന്റെ ഫ്ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്, അത് കഴിഞ്ഞു വരാം. അതിനിപ്പോ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് ഞാൻ കൊണ്ടിരിക്കുന്നു ചെറുപ്പത്തില്. മാലു, വീട്ടിലേക്ക് വരാത്തോണ്ട് അമ്മ വിഷമിച്ചിരിക്കുക. രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, ഞാൻ വന്നാ ഉണ്ണേട്ടനത് ശല്യാവോ? വന്നോളൂ, എനിക്ക് വരവൊന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ. വന്നിട്ടൊരു ചായ കഴിക്കാതെയോ? പിന്നീട് ഒരിക്കലാവാ, നേരം വൈകി. അച്ഛൻ ബാത്റൂമില്ല, പറഞ്ഞാ മതി. ഇതിങ്ങനെ വല്ലപ്പോഴും തുറന്നു വെച്ചതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ വൈദ്യരെ? മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ കണ്ണടയണത് വരെ ഉന്തിയും തള്ളിയും നീക്കണം. അടച്ചു കൂട്ടിന്ന് പറയിക്കണ്ടല്ലോ. ഇത് ഏതും അടയനാടോ പറയണത്? ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ, കൂനമ്മാവിൽ ഒരു ആനയെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു പോയതാ. ഓ, ചെന്ന് നോക്കിയപ്പോഴല്ലേ അറിയണേ, ഇത് ഞാൻ 2 മാസം മുമ്പ് ചാലക്കുടി പോയി കണ്ട ആനയാ. ഇത് 3 പേരെ തട്ടിയവനാ. ഇനി ഒരു പാപ്പാനെ കൂടെ തട്ടുമെന്ന പ്രവചനം. എന്നാ പിന്നെ ആ ആനയെ തനിക്ക് വാങ്ങാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്റെ 16 അടി തന്നെ തനിക്ക് ഉണ്ണല്ലേ. മനസ്സിലിരിക്കട്ടെ പണിക്കരെ, ഈ കുത്തിന് അപ്പൂട്ടൻ നായരെ കൊണ്ട് ഒരു ആനയെ വാങ്ങി തൊടി കെട്ടിയില്ലെങ്കിൽ എന്നതേ ഇങ്ങനെ വിളിച്ചോ. അപ്പൂട്ടൻ നായർ ആനയെ വാങ്ങോ പണിക്കരെ? ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം ചോദിച്ചു നോക്കിയോ രാമേന്ദ്രൻ നായരോട്? മാലിനിക്കുട്ടിയുടെ കാര്യേ. ഓ, അതോ എങ്ങനെയാ ചോദിക്ക? ഒന്നാമത് രണ്ടാം കെട്ട്. അതിനെന്താ, അവന് കുട്ടികളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇത്തിരി പണം ഉണ്ടെന്നല്ലാണ്ട് അത്ര വലിയ തറവാട്ടുകാരൊന്നും അല്ലല്ലോ. ചിലപ്പോ സമ്മതിച്ചാലോ? ചേരണ ജാതകമാണോ അല്ലേ ആർക്കറിയാം. അതൊക്കെ ഒന്ന് സൂത്രത്തിൽ നോക്കി വെച്ചിട്ട് ചേർച്ചയുണ്ടെങ്കിൽ ചോദിച്ചാ മതി. നടക്കുമെന്ന് എന്റെ ഉള്ളിൽ ഒരു തോന്നല്. ഉണ്ണി സമ്മതിക്കോ? ചില നല്ല ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണി ഇന്നലെ എന്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ചു. മാലിനി കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള പത്രാസും ദുശാഠ്യവും അവന്റെ വികൃതി തരങ്ങളും എന്റെ മനസ്സ് നിറഞ്ഞു. എത്ര നാളായി എന്റെ കുട്ടിയൊന്ന് വാനിറച്ച് വർത്താനം പറഞ്ഞിട്ട്. അവൾക്ക് അവനോട് പിണക്കൊന്നും ഇല്ലാലോ? ഏയ്, അതിനങ്ങനെയൊന്നും ഇല്ല. ഇത്ര നേരം ഞങ്ങൾ 3 നാളും കൂടി ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. Thank you.
മതിയോ? ജാതകം മംഗളം വരട്ടെ മഹാദേവ. ചെറുക്കനെന്താ ജോലി എന്തെങ്കിലും പറഞ്ഞൂടെ? വലിയ എന്തോ ജോലിയാണേ. ഇവിടത്തേക്ക് ദോഷം വരണ ഒരു കാര്യവും ആലോചിക്കുവോ? ഞാൻ പാർട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു തലക്കുറി ഒന്ന് വാങ്ങി വെക്കൂന്ന്. ജാതകം ചേർന്നെങ്കിൽ മതിയില്ലോ, പോക്കും വരവും ഒക്കെ. നാളെ കൊടുക്കാം. ഞാൻ ഇറങ്ങട്ടെ. വേണമെന്നില്ല, നാളെ വരാം. ഒരു കാര്യമേറ്റ, അതാണ് മുഖ്യം. എന്റെ സ്വഭാവമാണേത്. ചെരുപ്പിടുമ്പോഴാണേ വേദന കൂടുതൽ. ദേവഗണാണ് സ്ത്രീ നക്ഷത്രം. ഉണ്ണിയുടെ തിരുവോണമല്ലേ, അതും ദേവഗണാണ്. ശുഭദം ഗണൈക്ക, ഒരേ ഗണം ശുഭമാണ്. തിരുവോണം പുരുഷ നക്ഷത്രമാണ്. പുരുഷ പുരുഷർഷ ഭവോ നാരീ നാരിർഷജ ശുഭവോ ഭവതഃ. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും ശുഭത്വ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ എല്ലാം കൊണ്ടും ചേരും അല്ലേ? ചേരുന്നല്ല, ഇത് അപൂർവമായ പൊരുത്താണ്. സമസപ്തമം. ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഇതുപോലെ ചേർച്ചയുള്ളൊരു ജാതകം ഞാൻ കണ്ടിട്ടില്ല. പ്രധാന യോഗങ്ങൾ എട്ടാണ്: രാശി, രാശ്യാധിപം, വശ്യം, മാഹേന്ദ്രം, ഗണം, ദിനം, യോനി, സ്ത്രീദീർഘം. ഈ എട്ടും ചേരുക എന്ന് വെച്ചാ തന്നെ അതിശയ. ദക്ഷിണ വന്നോളൂ. ആഹാ, ആളെത്തിയല്ലോ. നൂറായസ. ഞങ്ങൾ ഇപ്പൊ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് പരദൂഷണ? പരദൂഷണ ഹേയ്, കൊള്ളാം. ലഗ്നാധിപന്റെ അംശത്രികോണത്തിൽ ശുക്രം വന്ന് കയറിയിരിക്കുക. ഉടനെ നടക്കും. എന്തെയോ? പിന്നെ അല്ലാണ്ട് ആരുടെയാ? ഞാനോ ഒന്ന് ആലോചിച്ചിട്ട്. മോള് വന്നേ. അമിത സ്നേഹം കാണിക്കണ കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറയാ? ആ അമ്മ കൊറേ കരഞ്ഞു. അച്ഛനോട് ചോദിക്കാനിരിക്കുക. അവർക്ക് അവരുടെ മോന്റെ കാര്യം ശരിയായ മതി. നിനക്ക് എപ്പോഴും അവിടെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊരു കുഴപ്പത്തിച്ചെന്ന് ചാടുമെന്ന്. അച്ഛനും കേട്ടില്ല, മോളും കേട്ടില്ല. അവരെങ്ങനെ ആഗ്രഹിച്ചു പോയത് അത്ര വലിയ തെറ്റാണോ? നിനക്കിപ്പോ അയാൾ ഇഷ്ടമാണോ? വെറുപ്പൊന്നുമില്ല. ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാ. അച്ഛന്റെ മുറി കൊണ്ട് വെച്ചിരുന്നല്ലോ. അത് തീർന്നു. അച്ഛൻ ഉറങ്ങിയില്ല ഇതുവരെ? ഉറക്കം വന്നില്ല. എന്താ അച്ഛാ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ. ഇല്ല, അച്ഛനെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് 10-11 കൊല്ലമായി. എന്താ കാര്യം എന്ന് പറയും? ഒന്നുമില്ല. അപ്പൂട്ടനാരൊരു കാര്യം ആവശ്യപ്പെട്ടു. മറ്റൊന്നുമില്ല, നമ്മുടെ മാലുവിനെ ഉണ്ണിയെ കൊണ്ട്. ഓഹോ, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മുഖത്തടിച്ച് പറയാൻ പറ്റുമോ? മറക്കാൻ വയ്യാത്ത പല ബന്ധങ്ങളും ഉണ്ട് ആ കുടുംബമായിട്ട്. എന്നുവെച്ച്? കടപ്പാട് തീർക്കാനുള്ളതൊന്നും അല്ല അവരുടെ ലൈഫ്. സോമേട്ടെ സമ്മതിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛാ, ചെറുപ്പത്തിലെ കൂട്ടുകാരനോട് നോന്ന് പറയാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ടല്ലേ. എനിക്കും ഉണ്ണേട്ടനോട് നോന്ന് പറയാൻ കഴിയില്ല. മാലു, നേരെന്തായെന്നറിയോ? നമുക്ക് ഉറങ്ങായെടുത്തി. നീ എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങളുടെ കണ്ണീരിന് ഒരു ഇത്തിരി വിലയെങ്കിലും കൽപ്പിക്കേ. ഇത്ര ഭാഗ്യമുള്ള ഒരു കുട്ടിയെ ഇനി കിട്ടില്ല. അവര് സമ്മതിച്ചാ ഞാനിത് നടത്തും. വരണല്ലോ നീ. അഞ്ചെട്ട് കൊല്ലായിട്ട്
ഒരു ദിവസം പോലും മനസുഖത്തോടെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലടാ. അവളിവിടെ ഉണ്ടെങ്കിൽ
അച്ഛന് നേരം പോയേനെ. എന്റെ നേരം പോക്കിന് അവളുടെ എഡ്യൂക്കേഷൻ വേണ്ടെന്ന് വെക്കേ. ഞാൻ ഇവിടെ ഒതുങ്ങിയാൻ കഴിഞ്ഞോളാം. സോമന്റെ കത്തില് സോമേട്ടന് ഇപ്പോഴും ഇഷ്ടായിട്ടില്ല മാലുവിന്റെ കല്യാണം. അച്ഛൻ കാണിച്ചതൊരു ഫൂളിഷ്നെസ് ആണെന്ന് ഇതിലും എഴുതിയിട്ടുണ്ട്. ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവളെ സ്കൂട്ടർ ഓട്ടം പഠിപ്പിച്ചില്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ നീ സ്കൂട്ടർ ഓട്ടണം, ഉണ്ണി പുറകിലിരിക്കും. ലേഡി ഡോക്ടർ അടുത്ത് പോയിട്ട് വരിക. എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ചെക്കപ്പിന്. എന്ത് പറ്റി മോളെ? ഇവള് ആകെ ഡൗൺ ആയി പോയല്ലോ. അച്ഛന് തോന്നുന്നതാ. കേട്ട ഉണ്ണി, ഇവള് വലിയ പെണ്ണായെന്ന് തോന്നാൻ തുടങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ആഫ്റ്റർ യുവർ മാരേജ് ഇപ്പോ എനിക്ക് വയസ്സായെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഐ റിയലി ഫീൽ വെരി ഓൾഡ്. 14 ദിവസം കഴിച്ചിട്ട് ഇവിടെ ഒന്ന് വിവരം പറയ. അല്ല, ആരാത് വരിയാ? ഇരിക്കാ ഇരിക്കാ. നിങ്ങളെ ഇപ്പൊ പുറത്തേക്കൊന്നും കാണാറില്ലോ. എന്റെ നേരെ ഇപ്പൊ എപ്പോഴും വീട്ടിൽ തന്നെയാ. പുതിയ മരുമോട് വന്ന് കയറിയ പിന്നെ നിങ്ങളെ കാലം തെളിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും നന്നായിരിക്കട്ടെ. പുത്തമ്പുരക്കാർ കെട്ടുപോകുന്ന ആ ചിലരൊക്കെ കരുതിയിരുന്നേ. അത്ര വലിയ പാപമൊന്നും എന്റെ കാരണവന്മാർ ചെയ്തിട്ടില്ല. എന്തൊക്കെ മുടക്കിയാലും അവർക്കും ഈശ്വരന്മാർക്കും ഉള്ള ഒന്നും മുടക്കിയിട്ടില്ല. എല്ലാ ഭാഗ്യവും എന്റെ മോളുടെ രൂപത്തിലാ വന്നത്. അപ്പോഴേ കൽക്കത്തയിലുള്ള മരുമോൻ ഓഹരി ഇഷ്ടദാനായിട്ട് തരാൻ പോണൂന്ന് കേട്ടുല്ലോ. ഓഹരി കിട്ടിയിട്ടൊന്നും വേണ്ടവർക്ക്. ഒക്കെ തെളിഞ്ഞു വരും വൈദ്യരെ, തറവാട്ടിലൊരു ഉണ്ണിയും കൂടെ പറഞ്ഞോട്ടെ. അല്ല, അങ്ങനെ വന്നതുണ്ടോ? ഉണ്ണിയുടെ അവളുടെ വിചാരം ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാ. രണ്ടാൾക്കും പറയാൻ നാളം മുഖം കണ്ടാ നമുക്കറിഞ്ഞൂടെ. മുടിയിന്ന് വെള്ളം ശരിക്ക് പോയില്ല. നനവ് മാറാണ്ട് പുറത്ത് കിടക്കുമ്പോ ഒരു സുഖമുണ്ട്. മുടിയപ്പടി ഊരും. ഇനി എന്നും കുളി കഴിഞ്ഞു വരുമ്പോ ഇത്തിരി രാസനാദി എടുത്ത് നെറുകയിൽ തിരുമ. ഈ സമയത്ത് ഒരു ജലദോഷം പോലും വരാൻ പാടില്ല. ദാ അവിടെ പണിക്കര് വന്ന് പറയാൻ തുടങ്ങി. കേക്കണ്ടേ? എനിക്ക് കേൾക്കണ്ട. ജനിക്കണേന് മുന്നേ കുട്ടിയുടെ ഭാവി നിശ്ചയിക്കാൻ ഈശ്വരന് പോലും പറ്റില്ല. എന്നിട്ടാ പണിക്കര്? മോളെ, പണിക്കരെ കാണുന്ന പോലല്ല. പറഞ്ഞാൽ അച്ഛട്ടാ, അല്ലെങ്കിൽ നോക്കിക്കോ. നല്ല നേരം പോക്ക. ശരി പോ. 5ാം ഭാവാധിപൻ പുരുഷഗ്രഹ ഉച്ചത്തില പുത്രേശേ പുരുഷഗ്രഹേ ബലയതേ എന്നാണ്. പുത്രനായിരിക്കും, സംശയില്ല. കീർത്തിമാനും ദയാലുവുമായിരിക്കും. പിന്നെ ഇത്തിരി മോശമെന്ന് പറയാനുള്ളത് പിതൃജാതകത്തിലെ ചില ഭാവാധിപന്മാരുടെ കാര്യത്തിലാ. ഭയപ്പെടണ്ട, കുജൻ നിൽക്കുന്ന 5ാം ഭാവം മേടരാശിയാണ്. അത് വെച്ച് നോക്കുമ്പോ അൽപ്പായുസാകാൻ കാരണം കാണുന്നുണ്ട്. പ്രതിവിധികളൊന്നുമില്ലേ പണിക്കരെ? കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രഫലം അത്രക്കുണ്ട്. എന്നാലും അങ്ങനെ ഒരു ദോഷമുണ്ട്, പ്രതിവിധി ചെയ്യണം. അതിപ്പോ എന്ത് ചെലവായാലും വേണ്ടില്ല. ശിവക്ഷേത്രത്തില് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിയേക്കൂ. ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലിയും കൂടി ആയിക്കോട്ടെ. പിന്നെ പെരിങ്ങോട്ടുകര തിരുമേനിയെ കൊണ്ട് ഒരു ചക്രം എഴുതിച്ചു തരാം. സ്വർണ്ണ ഏലസി നിറച്ച് ഭാര്യയുടെ അരയിൽ കെട്ടുക. ഓ, ഇത്രയൊക്കെ മതിയെന്നേ. കുട്ടി പേടിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കൊരു പേടിയില്ല. പേടിപ്പിച്ചു കളഞ്ഞു എന്നെ. എന്തിനാ ഇവിടെ വന്നേ? നല്ല രസമുണ്ട് ഈ കാവ്. എത്ര പക്ഷികളാ ഇതിന്റെ ഉള്ളിലെന്നറിയോ? അമ്മ അറിയാതെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇനി ഇവിടെ ഒറ്റയ്ക്ക് വരരുത്. എന്തേ, ഉണ്ണിയേട്ടന് പേടിയുണ്ടോ? ശ്യാമലയുടെ പ്രേതം ഉണ്ടാവുമെന്ന് കരുതിട്ടാ? ആര് പറഞ്ഞു ഇതൊക്കെ?
എനിക്കറിയാം, ഈ കിണറ്റിലല്ലേ ആ കുട്ടി വീണ് മരിച്ചത്. വരൂ, നമുക്ക് പോവാം. ഇതാരാ വരണം നോക്കി കാണാണ്ടിരിക്കാൻ പറ്റണില്ലായിരിക്കും. ഇനിയിപ്പോ ഞാൻ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട്? അയ്യേ, പെണ്ണുങ്ങളെ കുളിക്ക നടത്താ വരണേ. ഓ, ഞാൻ കണ്ടിട്ടില്ല ഒന്നും. നാണല്ലോ, നേരം വെളുത്തപ്പോഴേക്കും എങ്ങടാ ധൃതിയിൽ പോണാണ്ടേ? എന്താത്? ഏലസ് കുളിച്ചു കയറുമ്പോ ഇതാരെ കെട്ടണം. തിരുമേനെ കൊണ്ട് എഴുതിച്ച ഇതിനാ വട്ടെന്ന് പറയാ. അച്ഛനും അമ്മയും പഴയ ആൾക്കാരാണെന്ന് വെക്കാം. ഉണ്ണേട്ടനോ ആ പണിക്കര് വെറുതെ വായി തോന്നിയത് പറഞ്ഞു വെച്ച് ഞാൻ കെട്ടില്ല. ഏയ്, കെട്ടണം. ഇതൊന്നും അന്ധവിശ്വാസം പറഞ്ഞ് തള്ളണ്ട കാര്യമല്ല. ഒന്നിലും വിശ്വാസമില്ലായിരുന്നു എനിക്ക്. ശ്യാമലയുടെ മരണത്തോടെ ബോധ്യായി. പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ നടന്ന അനുഭവങ്ങളുണ്ട് എനിക്ക്. ഞാനും ശ്യാമളയും നമ്മളുടെ വിവാഹബന്ധം വാഴില്ലാന്ന് പണിക്കര് പറഞ്ഞതാ. ജ്യോതിഷത്തിലും ജാതകത്തിലൊക്കെ സത്യമുണ്ട്. അയ്യേ, കഷ്ടം. ഈ ലോകത്തുള്ളവരെല്ലാം ജാതകവും ജ്യോതിഷവും നോക്കിയാ ജീവിക്കണേ. ലോകത്തുള്ളവരുടെ കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ കാരണം ചേർച്ചയുള്ള ജാതകമാ. ഓ, മതി കളിയാക്കിയത്. ഉണ്ണീട്ടൻ, ഒരു സത്യം അറിയോ? പുണർദം തന്നെ എന്റെ നാളെന്ന് എനിക്കറിയില്ല, എന്റെ അച്ഛനും അറിയില്ല. വരണ ചെക്കന്മാരൊക്കെ ജാതകം ചോദിച്ചു തുടങ്ങിയപ്പോ എന്റെ അച്ഛൻ ആരെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് തല്ലിക്കൂട്ടിയതാ അത്. പുണർദ എന്റെ അമ്മയുടെ നാളാ. ഉണ്ണിയേട്ടൻ ഇത് കൊണ്ടുപോയി ഉരുക്കി ഒരു കറുത്ത കല്ല് വെച്ച കമ്മലുണ്ടാക്കി താ എനിക്ക്. ശരിക്കറിയില്ല. എന്നീശ്വര, ചതിച്ചല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ പൊന്നുപോനെ ചതിച്ചല്ലോ. ഞാനോ അറിയില്ല. നീയ പൊക്കോളെ ഞാൻ ഉണ്ണി. എന്തിനാ ഞങ്ങളോട് ചതി? തന്റെ ഈ ശരീരം ഞങ്ങളുടെ തറവാട്ടിൽ ചോറാ. നന്ദികേട് കാണിക്കരുത്. അപ്പുടുന്നാരെ, കാര്യം എന്താന്ന് പറയൂ. തന്റെ മോളുടെ ജാതകം കള്ളജാതകല്ലേ? എന്താ മിണ്ടാത്തെ? നാക്കിറങ്ങി പോയോ? അവള് ജനിച്ച നേരത്ത് ജാതകം എഴുതിച്ചില്ല. ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിലും കല്യാണം നടക്കാൻ ജാതകക്കുറി കൂടിയേ തീരും എന്നറിഞ്ഞപ്പോ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പബ്ലിക് ലൈബ്രറി റെഫർ ചെയ്തു. ആ റെഫറൻസ് വെച്ചാണ് ജോൽസ്യൻ ജാതകം എഴുതിയത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ആളുകൾ വരാം. അതിൽ നാരികയും മിനാരിയേ ഉണ്ടാവാം. നാളെ ആണെന്ന് കൃത്യമായിട്ട് പറയാവോ തനിക്ക്? എനിക്കറിയില്ല. എന്നാ ഈ ബന്ധം തുടർന്നു കൊണ്ടുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പുട്ടനാരെ, മനപ്പൊരുത്തമാണ് എല്ലാ പൊരുത്തങ്ങളെക്കാളും പ്രധാനമെന്ന് ജ്യോതിഷശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഉണ്ണിയും മാലുവും തമ്മിൽ അത് വേണ്ടുവോളമുണ്ട്. കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളുടെ മകന്റെയും എന്റെ മോളുടെയും ജീവിതം തകർക്കരുത്. എനിക്ക് എന്റെ മോന്റെ ജീവിതം അവിടെ വലുത്. അപ്പോ എന്റെ മാലു നിങ്ങൾക്ക് ആരുമല്ല. ഇന്നാള് ശാരത്തെ മുത്തശ്ശി വന്നപ്പോ പറഞ്ഞത് മാലുവിന്റെ ജനനം തിരുവാതിര തീരും മുമ്പേന്നാ. മേബി, എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ലല്ലേ, എന്നാ ഞാൻ അറിഞ്ഞോളാം. സംശയമില്ല, തിരുവാതിര തന്നെയാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, തിരുവാതിര കുളിച്ചോണ്ടിരുന്നപ്പോൾ ആരോ വന്ന് പറഞ്ഞത് വിലാസിനിക്ക് പേറ്റുനോവ് തുടങ്ങിയെന്ന്.
കുളി നിർത്തി ഉടനെ ഞാൻ ഈച്ചരത്ത് പോയി. തിരുവാതിര തീരും മുമ്പ് പേറ് കഴിഞ്ഞു. കുഴപ്പമുണ്ടോ പണിക്കരെ? എന്താന്ന് വെച്ചാ പറയ്. തിരുവാതിര തിരുവോണത്തിന് വേദാണ് എന്നുവെച്ചാ അശുഭം. ഈ വിവാഹം എങ്ങനെ നടന്നു എന്നാ ഞാൻ അതിശയിക്കണേ. സ്ത്രീക്ക് അഷ്ടമത്തി ചൊവ്വ, പുരുഷൻ ഒൻപതി കുജൻ. കൃഷ്ണ രക്ഷിക്കണേ. ക്രൂരഷ്ടമേ വിധവത, എട്ടിൽ ചൊവ്വ നിന്നാൽ ഭർത്താവ് മരിക്കും. കുജേതു വിധവ ബാല്യേസ്ഥരാശിസ്ഥിതേ, അങ്ങനെ വന്നാലും വൈധവ്യം സംഭവിക്കും. സംഭവിക്കേണ്ട തരമില്ല. ഇനി ഒന്നും നോക്കണ്ട പുട്ടനായരെ. ഉണ്ണിയുടെ രക്ഷയ്ക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യുക. വിശ്വാസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിക്കണം. നേരത്തെ ആണെങ്കിൽ മരണം എനിക്കൊരു അനുഗ്രഹമായേനെ. ഇപ്പോ എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ട്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നോമ്പ് നോക്കണോ? തപസരിക്കണോ? എന്തു വേണം? ബന്ധം വേർപ്പെടുത്തി പോണം. ഇല്ല, എനിക്കത് കഴിയില്ല. ഉണ്ണിയേട്ടനെ വിട്ട് ഞാൻ പോവില്ല. എങ്കിലെന്നെ പട്ടറയിൽ വെച്ചിട്ട് പോയാ മതി. മതി കരഞ്ഞു കാണിച്ചത്. നമ്മുടെ കുഞ്ഞ് അത് പിറക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും ദുഷ്ടസന്ധതിയായിരിക്കും. ഉണ്ണി, മോൻ അച്ഛന്റെ മുറി കിടന്നാ മതി. ചെല്ല്, അച്ഛൻ വിളിക്കുന്നുണ്ട്. മാലിനെ ഒന്ന് കാണണം എനിക്ക്. കണ്ടാ മാത്രം പോരാ, വിളിച്ചോണ്ട് പോയിക്കോ. ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്താ നിങ്ങൾ ഈ പറയുന്നേ? തോന്നുമ്പോ ഇട്ടറിഞ്ഞിട്ട് പോകാനുള്ളതാണ് വിവാഹം. അവൾ ഓടിക്കേറി വന്നൊന്നുമില്ല, ആചാരപ്രകാരം നടത്തി തന്നെയാ. ആചാരപ്രകാരം തന്നെ ഒഴിപ്പിച്ചോ? അവൻ കിട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും എന്റെ മോന്റെ ജീവൻ അപകടത്തിലാ. മണ്ണാൻ കെട്ടയാ. ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞാൽ സഹിക്കില്ല ഞാൻ. അപ്പൂട്ട ശരിയാവണമെങ്കിൽ ആ കരുതി കിടക്കണം ഇന്ന് പൊട്ടിച്ച് നിന്നെ ഈ പടിക്ക് പുറത്തിറക്കണം. അത് എന്നെ കൊണ്ട് ചെയ്യിക്കാതിരിക്കണമെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. അച്ഛൻ വിഷമിക്കരുത്,
നമുക്കൊരു തെറ്റുപറ്റി. ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ പിടിച്ചു നിൽക്കും. അല്ലാതെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്റെ കുഞ്ഞിന് അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഒരാൾ വേണം. നിന്റെ ഏട്ടന്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഞാനിത് നടത്തിയത്. അവൻ വരുമ്പോ നിങ്ങളുടെ ജീവിതം ചൂണ്ടിക്കാണിച്ച് എന്നെ ന്യായീകരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഏട്ടന് മനസ്സിലാവും. ഒരപേക്ഷ എനിക്കുള്ളൂ. എന്നെ ഓർത്ത് അച്ഛൻ ദുഃഖിക്കരുത്. അച്ഛൻ പൊയ്ക്കോളൂ. ഈ അവസ്ഥയിൽ നീ ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും? അതിനുള്ള കരുത്ത് നേടുകയാണ് ഞാൻ. എന്റെ കഴുത്തിൽ വീണുപോയി ഈ താലി. ഇത് നഷ്ടപ്പെടുന്ന അന്ന് ജാനിയമ്മേ, ജാനിയമ്മേ, ഒന്നിങ്ങ് വരൂ. എന്തിനാ ഇങ്ങനെ അലറി വിളിക്കണേ? നമ്മുടെ പശു ചത്തു. സർപ്പക്കാവിനടുത്ത് കെട്ടിയിരുന്നതാ. അഴിക്കാൻ ചെന്നപ്പോ ചത്തു കിടക്കുന്നു. എന്റെ ഈശ്വര, വല്ല പാമ്പും കടിച്ചതാവോ? ദിവസവും മൃത്യുഞ്ജയ പൂജ നടത്തണം. ഒരു ഹോമവും കഴിക്കണം. അവള് ബന്ധം ഒഴിയില്ല എന്ന് തന്നെയാ പറയണല്ലേ. വഴിയില്ലാണ്ടല്ല, കടുങ്കൈ ചെയ്യാൻ മനസ്സ് അനുവദിക്കണില്ല. ശ്യാമള ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ട്. പശു ഹൃദയങ്ങ് ചത്തതല്ല. എന്ത് ഭഗവതി, അത് ആവാഹിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്ത് പുഴയിൽ ഒഴുക്കിയതല്ലേ? കെട്ടുപൊട്ടിച്ച് വീണ്ടും വന്നിരിക്കുക. ദുർമരണം സംഭവിച്ച അങ്ങനെയാണത്രേ. എവിടെ തെറിച്ചാലും അഴിഞ്ഞുപോരും. ഉണ്ണിയെ അത്ര പെട്ടെന്ന് കൈവിട്ടു പോവില്ലെന്നാ പറയണേ. നീ ഭയപ്പെടണ്ട. പണിക്കരെ പെരിങ്ങോട്ടുകരയ്ക്ക് വിട്ടിരിക്കുക. തിരുമേനിയെ കണ്ട് എന്താ പ്രതിവിധി എന്ന് വെച്ചാ ചെയ്തു കൊണ്ടുവരും.
എവിടെയാ പോയത്? അവൾ അവളിവിടെ ഉണ്ട് ശ്യാമള, ഞാൻ കണ്ടു. അതുകൊണ്ടോനെ വീടിന്റെ നാല് മൂലയിലും ആറിഞ്ച് താഴ്ചയിൽ ഇതോരോന്ന് കുഴിച്ചിടുക. ഇരുമറിയാവൂലോ അല്ലേ? തൽക്കാലം ഒരു ശാന്തി അത്രേ ഉള്ളൂ. ദുർമരണം സംഭവിച്ച പ്രേതാണല്ലോ, ഇനി വീടിന്റെ ഉള്ളേക്ക് കയറില്ല. മുറ്റത്തും തൊടിയിലും ഒക്കെ ആളുണ്ടാവും, അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തോട്ട് അധികം ഇറങ്ങണ്ട. ആരും കുഞ്ഞിരാമാ അധികം താഴരുത്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. വിവാഹബന്ധം ഒഴിയാൻ ആ കുട്ടി ഒട്ടും സമ്മതിക്കണില്ല അല്ലേ? കരഞ്ഞു പറഞ്ഞു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, കേക്കണ്ടേ? ഒരു വഴിയുണ്ട്, ഇത്തിരി കടുപ്പാണ്. എന്നാലും മറ്റ് നിർവാഹം ഇല്ലെങ്കി പിന്നെ എന്താ ചെയ്യ? എന്താ? മാലിനിക്കുട്ടി മരിച്ചു എന്നങ്ങട്ട് സങ്കല്പിക്കുക. എന്നുവെച്ചാ മരിച്ച പോലെ കാണുക, പോലെ കുളിക്കുക, പിണ്ടം വെക്കുക, ഉദയക്രിയകൾ ചെയ്യുക, എന്ന് വേണ്ട മരിച്ചുപോയ ആത്മാവിന് വേണ്ടി ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ആ കുട്ടി പിന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയേ പോവുകയെ എന്തായാലും ഒരു കുഴപ്പമില്ല. പെരിങ്ങോട്ടുകര തിരുമേനി പറഞ്ഞു തന്ന ഒരു ഉപായ. എന്ത് ദുഷ്ടത്തരാ എന്റെ പണിക്കരെ! ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോ മരിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കപ്പിണ്ടം നടത്തേ. താൻ നല്ല കാര്യം നോക്കോളണം. ആ ഇളയതിനോടൊന്ന് വരാൻ പറയാ, എന്തായാലും അത് ഉടനെ നടത്തണം. വീട്ടിലേക്ക് പോയിക്കൂടെ, ഇരിക്കപ്പെണ്ട മെക്കാനാ പോണേ. എന്നുവെച്ചാ? കുട്ടി മരിച്ചുപോയെന്ന് സങ്കല്പിച്ച് ശേഷക്രിയകൾ നടത്തുക. മരിച്ചതിന് തുല്യ അത്രേ അത്. അതിനെന്താ, ഞാനീ നാട് വിട്ടു പോണോ? അവളുടെ അമ്മയുടെ സ്ഥാനത്താണ് നീ ഇവിടെ ഉള്ളത്. അവൾക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തി കൊടുക്കേണ്ട ചുമതല നിനക്ക് ഉണ്ടായിരുന്നു. അത് നീ ചെയ്തോ? ഞാൻ പറഞ്ഞതാ, അച്ഛനോടും പറഞ്ഞു. അവസാനമായപ്പോ അവൾക്ക് ഈ ബന്ധം താല്പര്യമായിരുന്നു. ഒരു തെണ്ടി ചെറുക്കനോടാണ് അവൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നടത്തി കൊടുക്കുമായിരുന്നു. പുത്തൻപുറക്കാരെ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ നാവ് വഴങ്ങില്ല. ഓ, പഴയ ഉപ്പൻചോറിന്റെയും രുചിയല്ലേ? അത് അച്ഛനും മുത്തച്ഛനും കാണിച്ചാൽ മതി, ഞങ്ങൾക്കതില്ല. അതിന്റെ പേരില് അവളുടെ ലൈഫാണ് അച്ഛൻ സ്പോയിലാക്കിയത്.
സംഭവിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാപ്പി ചോദിക്കാം. തെറ്റ് പറ്റി പറ്റിപ്പോയി. അച്ഛൻ അറിയോ എന്തൊക്കെ ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നതെന്ന്? എന്റെ ശ്രീകുട്ടിയെ കാണാൻ പോലും ഞാൻ കൊതിച്ചില്ല. പക്ഷേ എന്റെ മാലു ഒരു ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ, എന്റെ പെട്ടി നിറച്ച് അവൾക്കും ഭർത്താവിനുമുള്ള സമ്മാനങ്ങളാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ എന്റെ ശ്രീക്കുട്ടിയേക്കാൾ മുമ്പിൽ അവൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. അതുപോട്ടെ, അവൾ അവിടെ കിടന്ന് നരയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛനത് എങ്ങനെ സഹിച്ചു? ഒരു ദേഷ്യത്തിനെല്ലാം തകർത്തെറിഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോരാൻ എളുപ്പമാണ്. എന്നിട്ടോ? എനിക്കവനെ കാണണം, ആ പട്ടിയെ. മുതിരവെള്ളി ഈ പവിത്രം ധരിക്കുക, മനസ്സിൽ നല്ലോണം വിചാരിക്കുക. ജന്മപിണ്ഡമാണ്, മാലിനി എന്ന് പേര്, ഭാര്യ തിരുവാതിര നക്ഷത്രം. കൈനീട്ടു. എല്ലാ പ്രതീക്ഷകളെയും നീ തെറ്റിച്ചു കളഞ്ഞല്ലോ മോളെ. സാരമില്ല, നിനക്ക് ഏട്ടനുണ്ട് കുട്ടി, നമുക്ക് വീട്ടിലേക്ക് പോ. അതിനു മുമ്പ് എവിടെ നിന്റെ പ്രിയപ്പെട്ടവൻ? ശേഷക്രിയ ചെയ്യണം. ആരുടെ? എന്റെ ഇരിക്കപ്പിണ്ടത്തിന്. മാനടി, നീ മരിച്ചുപോയി, അവന് ഇനി നിന്റെ പരിചരണം വേണ്ട. എന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോകണം. സോമ, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പുത്തമ്പുരക്കിലെ അപ്പൂട്ടനായരല്ല. ഞാൻ ഇവിടെ തന്നെ കുറച്ചു നാളൂടെ കാണും. നിങ്ങൾ പുത്തമ്പുരക്കിലെ അപ്പൂട്ടനായരാണോ അല്ലയോ നമുക്ക് നോക്കാം. വാ. അച്ഛൻ കിടക്കുന്നില്ലേ? കിടക്കണം. മാലു? അവൾ ഉറങ്ങി. ഉറങ്ങട്ടെ പാവം. ഇനി എന്തൊക്കെ ഇവിടെ നടക്കുവാവോ? കൂട്ടുന്നവർ വിചാരിച്ചാല് ഇപ്പോഴും പലതും നടക്കും. അച്ഛനെങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒരു കാര്യം മനസ്സിലാക്കണം, പട്ടാളക്കാരനാ ഞാൻ. ശത്രു എത്ര വലിയവനാണെങ്കിലും ഭയന്ന് ജീവിക്കാൻ പറ്റില്ല, മരിക്കാനൊട്ട് പേടിയുമില്ല. ഞാൻ ഭയപ്പെട്ടല്ലേ പറ്റൂ. വിവാഹിതയും ഗർഭിണിയുമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. അവളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ. അവളെ കൂട്ടിക്കൊണ്ടുവന്നത് തെറ്റാണെന്നാണോ? തെറ്റും ശരി ഏതെന്ന് പറയാൻ എനിക്കാവുന്നില്ല. എന്തൊക്കെ ആയാലും അവളുടെ കഴുത്തിൽ മിന്നുകെട്ടിയ പുരുഷനാണ്. ആ പൗരുഷം അവൻ കാണിക്കണം. അല്ലാതെ 16-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെക്കാൾ കഷ്ടമായിട്ട് ഛേ, ഇവനൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അന്ധവിശ്വാസങ്ങൾ ബലഹീനതയാണ്. ദേവി പ്രീതിക്ക് വേണ്ടി സ്വന്തം മകന്റെ കഴുത്തറുത്ത് ബലി കൊടുക്കുന്ന നാടാണ് നമ്മുടെ. സയന്റിസ്റ്റുകളും എന്തിന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു നടക്കുന്നവർ പോലും മുഹൂർത്തവും ജ്യോതിഷവും ജാതകവും നോക്കുന്നവരാണ്. അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ബാങ്ക് ക്ലർക്ക് എവിടെ നിൽക്കുന്നു? ഇപ്പോ അച്ഛൻ ഉണ്ണിയെ ന്യായീകരിക്കാൻ എന്നല്ല, യാദൃശ്ചികമായ ഒരു അനുഭവം മാറ്റിമറിച്ച മനസ്സാണ് അവൻ്റെത്. ആദ്യ ഭാര്യ മരിച്ചതും ജാതകദോഷം കൊണ്ടാണെന്ന് അവൻ വിശ്വസിക്കേണ്ടി വന്നു. രണ്ടാമത്തേത് അതിനേക്കാൾ വലിയ ദോഷം. നിമിഷവും മരണത്തെ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യന്റെ ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിന്നോടൊരു അപേക്ഷയുണ്ട്. ഇക്കാര്യത്തിൽ നിനക്ക് വേണ്ടത് ഒരു പട്ടാളക്കാരൻ്റെ മനസ്സല്ല, ഒരു ജ്യേഷ്ഠന്റെ മനസ്സാണ്. നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനോ? എനിക്ക് കേൾക്കണമെന്നില്ലെങ്കിലോ?
അത് പോരല്ലോ, കേട്ടല്ലേ പറ്റൂ. കൈയെടുക്കണോ? പോകാൻ വരട്ടെ. നിന്റെ ഈ വൃത്തികെട്ട വിശ്വാസങ്ങളൊക്കെ കളഞ്ഞ് എന്റെ പെങ്ങളെയും കൊണ്ട് മാറി താമസിച്ചില്ലെങ്കിലുണ്ടല്ലോ. നീ ചാകാൻ പോകുന്നത് ജാതക ദോഷം കൊണ്ടല്ല, എന്റെ കൈ കൊണ്ടാ. വഴി തടുക്കാതെ അങ്ങ് മാറി നിൽക്ക സാറേ. ഉണ്ണിത്തമ്പ്രാനങ്ങ് പൊക്കോട്ടെ. ഉണ്ണിത്തമ്പുരാനും ഞാനും തമ്മിലുള്ളത് ഞങ്ങളുടെ കുടുംബകാര്യമാ. പക്ഷേ ഇത് ഞങ്ങളുടെ അങ്ങാടിയാ. ആദ്യം സാറാ വണ്ടിയിൽ നിന്ന് കൈയെടു. ഇല്ലെങ്കിലോ എടുക്കടോ കൈ. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കണ സാറേ. അങ്ങോട്ട് അപ്പൂട്ടന്നാരുടെ ഉച്ചിഷ്ടം തിന്നുന്നവര് ആരാടാ ഇനി ഇവിടെ ഉള്ളത്? ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിണ്ണം വെച്ചിട്ട് ഇന്നാട്ടിൽ ആരും ഉണ്ടായില്ല ചോദിക്കാൻ. ഇവിടെ വെച്ചതാ ഞാൻ പറയുന്നു, എന്റെ പെങ്ങളുടെ ജീവിതം തകർത്താൽ അപ്പൂട്ടന്നാരല്ല ഏത് ഉണ്ണിത്തമ്പരാണെങ്കിലും ഞാൻ ചോദിക്കും. എന്തൊക്കെയായാലും നീ എന്റെ അളിയനാ, നിനക്ക് ഇനിയും ആലോചിക്കാൻ ഞാൻ സമയം തരുന്നു. ആലുവായിൽ ഒരു ആചിയാരുടെ ആനയ്ക്കൊരാള് വേണമെന്ന് പറഞ്ഞ കേട്ടു. ഞാൻ പോവാന്ന് വിചാരിക്കുക. ഈ അവസ്ഥ താൻ എന്നെ വിട്ടു പോകരുത്. തനിക്കിവിടെ എന്താ കുറവ്? കുറവൊന്നുമില്ല. എന്നാലും വേണ്ട, പോവണ്ട. കാര്യങ്ങളൊക്കെ തനിക്കറിയാം, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കർമ്മം കഴിഞ്ഞ് തന്നുവിടുന്ന സാധനം ഈച്ചരത്തെ മുറ്റത്ത് കുഴിച്ചിട്ടാ എട്ടാം പക്കം അവളുടെ കഥ കഴിയും. പിന്നെ എന്റെ ഉണ്ണി മരിക്കില്ല. താനത് ചെയ്തു തരണം. ഞാനോ? താനും പോണം. അവരൊരാൾ കൂടെ ഉണ്ടാവും. പോണം. ഒരു വിവരവും ഇല്ല. ഈ ചരത്ത് ഞാനൊരാളെ വിട്ട് അന്വേഷിച്ചു, അവിടെ എങ്ങും അയാളില്ല. എല്ലാരും കുടുങ്ങോ? എന്തിനാ?
മന്ത്രവാദവും ദുഷ്കർമ്മവും ഒക്കെ ചെയ്ത പോലീസിന് കേസെടുക്കാമെന്നാ പറയണ കേട്ടെ. ആ സോമശേഖരനാർ അങ്ങനെ വല്ല വിവരക്കേടും കാട്ടുവോ? ഞാൻ ജ്യോതിഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ കേട്ടോ, അത് പറഞ്ഞതൊക്കെ സത്യ. ഏത് കോടതിയിലും പറയാം. എന്തിനാ? നിന്നെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാൻ കേറടാ. ഇതെന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? മാലിനോട് വെറുപ്പുണ്ടായിട്ടല്ല, എനിക്കും ജീവനെ കൊതിയില്ലേ? ദോഷജാതകം കാരണമാ? ദോഷജാതകം? ജാതക ദോഷം എങ്ങനെയാ സത്യമാകുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു. കേറടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ വല്ല സൈക്കോളജിസ്റ്റിനെ ഇങ്ങോട്ട് ചികിത്സിക്കണം. പറഞ്ഞു കൊടുക്കടോ. ശ്യാമള മരിച്ചത് ജാതകദോഷം കൊണ്ടൊന്നുമല്ല, തൃശ്ശൂര് മേക്കാട്ടുമനയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരാനവടി വെട്ടാമെന്ന് കരുതിയ ഞാൻ പുത്തമ്പുരക്കിലെ കാവിൽ പോയത്. മകനെ രക്ഷിക്കണം എന്നൊക്കെ അപ്പുട്ടനായി പറഞ്ഞപ്പോ പറ. ആ പെൺകുട്ടിയുടെ മരണം വിവരം കേട്ട ഒരു ജ്യോത്സ്യൻ എഴുതിയ ജാതകത്തിന്റെ ദോഷമോ അതോ നിന്റെ അച്ഛന്റെ ദോഷമോ? പറയടാ. അത് നിനക്കറിയാലോ, അവിടെ ജാതകത്തിൽ 21-ാം വയസ്സില് മരണത്തിന്റെ യോഗമുണ്ട്. അത് സത്യമാക്കിയതാരാ? എന്ന് വെച്ചാ അവളെ കൊന്നതാരാണെന്ന് പറയച്ചാ. ഇല്ല, ഞാൻ അറിഞ്ഞു. എന്റെ ശ്യാമളെ അച്ഛൻ കൊന്നല്ലേ? നിന്റെ ആയുസിനു വേണ്ടി അച്ഛനത് ചെയ്തു. നിങ്ങളാണ് എന്നെ നശിപ്പിച്ചത്, എന്റെ ജീവിതം തകർത്ത് കളഞ്ഞത്.
ദുഷ്ടനാണമ്മേ, ദുഷ്ടനാണ്. ശേഖരൻ കുട്ടി മരിച്ചപ്പോ ആ വേദന നമ്മൾ താങ്ങി. ഇവൻ പോയ അത് താങ്ങാൻ നിനക്ക് ശേഷിയുണ്ടോ? ചത്തുപോകുമ്പോ വായിക്കരടാനെങ്കിലും എന്റെ മോനുണ്ടാവണം ഞാൻ ആഗ്രഹിച്ചു. തെറ്റാണോ ജാനുവോ ഞാൻ ചെയ്തത്? പറ, എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ നാളെ രാവിലെ വരാം. എല്ലാരും കൂടെ പോയാൽ ശരിയാവില്ലല്ലോ. ഉണ്ണി, ഞങ്ങൾ ഇറങ്ങുന്നു, ഞാൻ നാളെ വരാം. മാലു, പിന്നീട് ആലോചിക്കാം. എനിക്ക് ഒരാശ്വാസത്തിന് മറ്റാരുമില്ല. മാപ്പുവരാനുള്ള സമയമല്ല എങ്കിലും അച്ഛൻ്റെ കൂടെ എല്ലാം അറിയുന്നുണ്ട്. വിശ്വാസങ്ങളും ജാതക കെട്ടുകളും